പവിത്രവും പരിപാവനവുമായ അങ്ങയുടെ ഉപദേശങ്ങളെ പിന്തുടർന്ന് നന്മയും നല്ലതുമായ വഴിയിലൂടെ ഞങ്ങൾ മുന്നിലേക്ക്, ഞങ്ങളുടെ എല്ലാമെല്ലാമായ ആരിഫ ഹസ്സനിക്കായ്ക്ക് ഈ ചലച്ചിത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ പണിക്കിടയ്ക്ക് തമ്മിലടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്താ പോരെ. നായക് ബായ്, മേ ജിന്ന ബായ്ക്കോ സപ്പോർട്ട് കർക്കേ നെയ് ബാത് കർ കാലി ഫാക്ട് ബോൾ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണുന്ന എല്ലാം ജിന്ന ബായുടെ. ഞാൻ ഈ മീറ്റിംഗിന് വന്ന് എന്തിനെന്നറിയാമോ? അവസാനമായി നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. ജിന്നയെ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു. നായക് ബായ്, എന്താ പേടിപ്പിക്കുകയാണോ? ബോംബെയിലെ വലിയ ദാതയാണെന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? അവന് ധൈര്യമുണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു ഭീരുവിനെ അയക്കില്ല. അവൻ ഇവിടെ വരണം. ഏയ് ജിന്നബായ്, ഇവിടെ വന്നാ നിനക്ക് മരണം ഉറപ്പാ. അച്ഛാ, പോലീസ് വടക്കെല്ലാം നിർത്ത്. പോലീസിന്റെ കൈ കിട്ടിയാൽ നമ്മുടെ കാര്യമെല്ലാം തീർന്നു. ബൈക്ക് സ്വന്തം അനിയൻ എന്ന് പറഞ്ഞ ജീവന് അവൻ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ എന്നെ വെറുതെ വിടില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സെറ്റിൽ ചെയ്തേക്കാം. ബയ്യ വിട്, മാറി നിക്കടാ. എന്താ മുന്ന, ഞാൻ ഷൂട്ട് ചെയ്തേനെ, നീ എന്തിനാ ഷൂട്ട് ചെയ്തത്? ആദ്യം നിന്നെ ഷൂട്ട് ചെയ്യണം. ഇവിടെ പോലീസുകാർ എങ്ങനെ വന്നു പറ? ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും എന്നെ പോലെ ആയിരിക്കില്ല, പണി ചെയ്യുന്നവരുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. നീ ഏ മുന്ന, ജിന്നാബായോട് പറഞ്ഞേക്കോ. എന്താ പോ പോലീസ്? അയ്യോ കൊന്നു കളഞ്ഞല്ലോ അവന്മാര്, ഈ പാവത്തിനെ കൊന്നു കളഞ്ഞല്ലോ. കൊല്ല ഞാൻ അവന്മാരെ. കൊന്നവന്മാരെ എവിടെ പോയി ഒളിച്ചാലും വീട്ടിൽ. റേഡിയോ മിർച്ച് 102.31 FM നിങ്ങൾക്കായി ഒരു ഹോട്ട് സുദിനം. ഗുഡ് മോർണിംഗ്. ഹൈ ഗുഡ് മോർണിംഗ്.
ഇന്നലത്തെ കാര്യം സാർ പറഞ്ഞു. എന്താ മോളെ തനിയെ നിന്ന് ചിരിക്കുന്നത്? പ്രോഗ്രാമിൽ എനിക്ക് വന്ന കോൾസിന് ഓർത്തിട്ടാ അവരുടെ കോപ്രായങ്ങൾ ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാ. അതത്ര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ വേറെ ജോലി നോക്കിക്കൂടെ മോളെ. ഏത് ജോലിക്ക് പോയാലും ഇതുപോലെ പോവാനും ശല്യം ഉണ്ടാവും. ജോലിക്ക് പോയില്ലേലും എല്ലായിടത്തും ഇത് പതിവാ. എന്താടാ സൈറ്റ് അടിക്കുന്നത്? നിങ്ങൾ ആരാ? എടാ ഇത് സിഐയാണ്. ഡീറ്റെയിൽസ് വേണ്ടടാ, ഡീറ്റെയിൽസ് വേണ്ടടാ, അങ്ങോട്ട് നോക്കടാ, നോക്കടാ. അപ്പൊ നീ നോക്കൂലേ? ഞാൻ ആരാ നിനക്ക് മനസ്സിലായില്ലേ? ഈ ഏരിയയിൽ എങ്ങനെ കണ്ടുപോയ നില പെട്രോൾ ഒഴിഞ്ഞ് കത്തിക്കും. എന്തിനാണ് അയാൾക്ക് വേണ്ടാത്ത കാര്യത്തിന് തല്ലു മേടിക്കുന്നത്? തെറ്റിപ്പോയി സാർ, അയാളുടെ മുഖം ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം ഇത് കേട്ടോ നിന്റെ കഴുത്തി പിടിച്ച് ഞാൻ കൊല്ലും. സാർ നിങ്ങൾ എന്തീ പറയുന്നത്? ആ പെണ്ണ അയാളുടെ മോളൊന്നുമല്ല, അയാൾ കെട്ടമോള പെണ്ണാ. ചേ, നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ ഒക്കെ കണ്ണുകളും നമ്മുടെ മധുവിന്റെ പുറത്താ. അത്രയ്ക്ക് സ്വീറ്റ് ആണല്ലോ നിന്റെ ശബ്ദം. ഗുഡ് മോർണിംഗ്. ഒരു കാവൽ നായയെ പോലെ അല്ലേ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നത്? പക്ഷെ ഇനി അത് കഷ്ടമാ. അതുകൊണ്ട് ഇവന്മാരുടെ വായ നടപ്പിക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ വേഗം കല്യാണം കഴിക്കണം. മധു ഡാർലി, അവൾ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങളുടെ ഒരു കോഴ്സ് ഇപ്പൊ തന്നെ എന്റെ പ്രായ കൂടുതൽ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ദിവസവും എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുക. അതിൽ മുഖത്തിൽ ചുളുക് വീഴാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന എക്സർസൈസ് എന്ത് കഷ്ടപ്പെട്ട ഞാൻ ചെയ്യുന്ന. എങ്ങനെയാന്നറിയോ? ഇങ്ങനെ പതില് മുഴുവനും ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ചെയ്ത ചുളുക്ക് വരില്ലേ? പുതുതായിട്ട് വരില്ല. അപ്പൊ പഴയതോ? ഒന്നും മിണ്ടാരാ. എന്താ അമ്മാവ, അമ്മാവന്റെ മോളും ഞാനും പിള്ളേരെ പോലെ കളിച്ചു നടന്നെങ്കിലും ഇത്രയും പ്രായമായിട്ടും ഇനിയെങ്കിലും അമ്മാവന് മധു വെഡ്സ് ബാബ്ജി എന്ന ബോർഡ് കാണാൻ ആഗ്രഹമില്ലേ? അതല്ലടാ ഇപ്പൊ. അതല്ലെന്നോ? ഏത് അതല്ലെന്ന്? പെണ്ണിന് പിന്നെ പിന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന ഈ ഫ്ലാറ്റും കൂടി ബാങ്കിൽ പണയം വെച്ചു. ഞാനിപ്പോ അവരെ ഒളിച്ചു നിൽക്ക. സാറില്ലേ അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു വിട്ടത്? ഓ സോറി സോറി സോറി, ഈ യങ് ബ്ലഡ് അല്ലേ അവരുടെ അല്ലേ. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബാബോട്ടാ. കല്യാണം എന്ന് വെച്ചാ എന്താ? ഒരു താലി കെട്ടിയ എല്ലാം അതോടെ തീരും. എന്നാ എനിക്ക് നിങ്ങളോട് ആ ഫീലിങ്സ് ഇല്ലാതെ കല്യാണം കഴിച്ചാ എന്റെ ലൈഫ് മൊത്തം സ്പോയിൽ ആവും. എന്നാ വേഗ ഫീലിങ്സ് വരാൻ നിന്റെ മനസ്സിന്റെ ഡോർ ബെല്ലൊന്ന് അടിക്ക്. ബൈ ബൈ അങ്കിൾ. ബൈ ബൈ. ആ സാർ ബൈ. എന്താ അച്ഛനെ നോക്കുന്നത്? അച്ഛനീ ഗതിയിലായതിന് കാരണം അയാളാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെ ചിരിക്കുന്നു എന്നാണോ? അവിടെ ജീവിക്കാൻ വേണ്ടി റേഡിയോ ജോക്കിയായിട്ട് അഭിനയിക്കുന്നു, ഇവിടെ ഞാൻ എന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇയാളോട് അഭിനയിക്കുന്നു. ഓഹോ, എന്തു പറയാനാ, നിങ്ങളുടെ മോൾക്ക് വിവാഹാലോചനകള്. സിക്സറിന്റെ മോള് ഈ സിക്സർ ആയിട്ട് ഇങ്ങനെ ഓടി ഓടി വരിക. വരുന്നതൊന്നും സാധാരണക്കാരല്ല. ധൂം വണ്ണിലെ ജോൺ അബ്രഹാം, ധൂം ടൂവിലെ ഹൃതിക് റോഷൻ, അങ്ങനെയുള്ള വരന്മാരെ വരാൻ പോണത്. ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പെണ്ണിനെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നു കഴിഞ്ഞു. കറക്റ്റ് അമ്മാവ, 9 to 9 ശാസ്ത്രി കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അതുപോലെ നടക്കും. താങ്ക് യു. അട്ടേ പയ്യൻ എന്ത് ചെയ്യുന്നു? ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി നോക്കുന്നു. ഞാൻ നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളുടെ മകനെ കുറിച്ചാ ചോദിച്ചത്. ഈ സാറിന് മകനൊന്നുമില്ല, ഈ സാറ് തന്നെയാണ് വരൻ. ശിവ ശിവ, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. എന്റെ ഇമാജിനേഷനിലുള്ള വരൻ എവിടെ? വീടിക്കെട്ടിൽ ഒട്ടിച്ച ലേവല് പോലത്തെ ഇവനെ. ശാസ്ത്രികളെ നിങ്ങൾ കളിയാക്കല്ലേ, എന്റെ കൈയൊന്ന് നോക്കിയാൽ നിങ്ങളുടെ ഒപ്പീനിയൻ മാറ്റി കളയും. അയ്യോ, ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കില്ല. നോക്ക്, ഒന്ന് നോക്കണം ശാസ്ത്രി, പ്ലീസ് ശാസ്ത്രി. ഇത് കൈയാണോ? ഈ കൈ നോക്കുന്ന എനിക്ക് ദാരിദ്ര്യം പിടിക്കും. ആ കൈ മുഴുവൻ കുഴിയാ. സത്യത്തിൽ നീ ജീവനോടെ ഇരിക്കും തന്നെ അത്ഭുതമാ. ഇനി ഞാൻ ഇവിടെ നിന്നാ നിന്റെ ദാരിദ്ര്യം എന്റെ കൂടെ പോകും. ശാസ്ത്രി, വലിയൊരു മനുഷ്യനായി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന തീരെ ശരിയല്ല. ഈ മധുവിനെ ഞാൻ തന്നെ കെട്ടും. എങ്ങനെ കെട്ടും? ആഹാരം കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ദാഹിക്കുന്നുണ്ട്, പക്ഷെ കുടിക്കാനും പറ്റുന്നില്ല. കിടക്കണമെന്നുണ്ട്, പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. ഇതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്? അല്ലല്ല, ചിക്കൻ ഗുനിയ എന്ന് പറയും. അതുകൊണ്ട് ഈ പെണ്ണിനെ അങ്ങ് മറന്നേക്ക്. മറക്കാൻ പറ്റില്ല. മറന്നു പോകും. അതാ നിന്റെ ജാതകം. ഇയാൾക്ക് ജാതകം അറിയില്ല, ഒരു പിണ്ണാ പറയില്ല. റിമെമ്പർ ബേബി, നിനക്ക് ഞാൻ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ളവൻ തന്നെ വരനായിട്ട് വരും. ഈ ചവറ്റുകൊട്ടക്കാരനല്ല. നിന്റെ ജാതകത്തിൽ ശനി ഇതിനോടകം കയറിപ്പോയി. വായു വേഗത്തിൽ അത് വന്നുകൊണ്ടിരിക്കുക. എപ്പോൾ ഏത് പരുവത്തിലാ അത് നിന്റെ മേൽ കയറുന്നതെന്ന് പറയാൻ പറ്റില്ല.
ഇവരൊക്കെ ദുബായിൽ നിന്നാണോ വരുന്നത്? അല്ല, ഇത് ചെന്നൈ ഫ്ലൈറ്റാ. ദുബായ് ഫ്ലൈറ്റ് വരാൻ ഇനി 2 മണിക്കൂർ സമയം എടുക്കും. അല്ല, ദുബായ് ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആണല്ലോ, പിന്നെ എങ്ങനെ വന്നു? അത് ലേറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നിലും വന്നു. ഇതെന്താ ഇങ്ങനെ വിയർത്തൊലിക്കുന്നത്? ഓടി വന്നോണ്ടാ. അപ്പൊ അത് പിന്നെ മാതൃഭൂമി നമ്മുടെ ഈ നാട് കാണാൻ കൊതിച്ച് മേരാ ഭാരത് മഹാൻ എന്ന് പറഞ്ഞ് ദുബായിന്ന് ഓടി വന്നോണ്ട് കിടക്കുന്നത്. സിഗരറ്റ് ഉണ്ടാ? എന്നെടുക്ക്. നിനക്കായിട്ട് ഭദ്രമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നതാ അളിയാ. ഇതെന്താ ബെൽറ്റ് ലൈറ്ററാ? എന്റെ പോ, ഒരു കാര്യം പറയാൻ മറന്നു. ഇനി എന്താടാ? വെൽക്കം ടു ഇന്ത്യ. വേറെ ജോലി ഇല്ലെങ്കിൽ ബാഗ് എടുത്തിട്ട് വാടാ. ഏയ്, ആരെ കാണണം? ഏയ്, എന്റെ അളിയല്ല, തുറക്ക്. സീനുമോനെ, ചേച്ചി, നിനക്ക് സുഖാണോടാ? എനിക്ക് സുഖം. ആ വരണ്ട, അവിടെ നിൽക്ക്. ദൃഷ്ടി ഉഴിഞ്ഞെടുത്തേ ഞാൻ. മന്ത്രദൃഷ്ടി, തന്ത്രദൃഷ്ടി, മായ ദൃഷ്ടി, ദുബായ് ദൃഷ്ടി. കൃഷ്ണമൂർത്തി, ഇതൊന്നും പുറത്ത് കളഞ്ഞേക്ക്. എന്റെ ഈശ്വരൻ, ഞാൻ എന്തേ കാണുന്നേ? അകത്തേക്ക് വാമോനെ. കാശിന്റെ വില സോറി മുത്തശ്ശി, കണ്ടില്ല കേട്ടോ. കാണില്ലടാ, നിനക്കൊക്കെ വല്ലാതെ കൊഴുത്തു പോയില്ലേ. ഏതോ ഒരു ബന്ധം പറഞ്ഞ് നേരത്തെ നീ ഇവിടെ സെറ്റിലായി പോയി. ദാ ഇപ്പൊ അവിടെ അനിയനും വന്നു. എന്തായാലും തിന്നാൻ വരുന്നവരുടെ സംഖ്യ കൂടി വരിക. അതെ മുത്തശ്ശി, ആ ലിസ്റ്റിൽ മുത്തശ്ശിയുടെ പേരാ ആദ്യം കണ്ടു. ദുബായ് പോയി ഞാൻ തന്നെ കാശിന് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ടോ നീ? അവിടെ ദിനാർസ കയ്യിൽ കൊണ്ടുവരാൻ പാടില്ല, ഷിപ്പിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരുമോ? തീർച്ചയായിട്ടും വരുമെന്നേ, ഇതുവരെ ചേച്ചിയുടെ ആർത്തി മാറി. വെറും വിമാനത്തിലല്ല, ഏറ്റവും വലിയ വിമാനം. ടിക്കറ്റ് എന്തിനാ? ഞാനും കണ്ടിട്ടില്ല. അതൊക്കെ നോക്കാൻ എന്റെ പി എ ഉണ്ടല്ലോ. നിനക്ക് പി എ ഉണ്ടോ? പി എന്ന് വെച്ചാൽ വെറും പി ഒന്നും അല്ല, ഷെയ്ക്ക് കമ്പ്യൂട്ടർ സെന്റർ മാത്രമല്ല, മുഴുവൻ ബിസിനസ്സും എന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ. 150 ഓയിൽ കിണർ വേണമെങ്കിൽ കോരി എടുക്കാം. എടാ കൃഷ്ണമൂർത്തി, നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഇവനെ സീനു എന്ന് ആരും വിളിക്കില്ല. പിന്നെന്താ വിളിക്കുന്നത്? ദുബായ് സീനു, ദുബായ് സീനു എന്നേ വിളിക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ മടിയന്മാർ വരെ ദുബായിൽ ഒന്ന് കോടികൾ സമ്പാദിക്കില്ലേ? അപ്പഴേ ഞാനും വിചാരിച്ചു പോകും. നീ ഒന്നിനും കൊള്ളാത്ത ഒരു മടിയനായി പോയെന്ന് അപ്പഴേ തീർച്ചപ്പെടുത്തിയോ മോനെ. മുത്തശ്ശി ഇതുവരെ ചത്തില്ലേ? എടാ പരമദുഷ്ട, ഞാൻ എന്തിനാ ചാകുന്നത്? അവിടെ ഈ ദുബായിൽ പ്രായം കൂടിയവരെയൊക്കെ തലയിലൂടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ആ നിയമം എന്നാ ഇവിടെ? ബാഗിൽ എന്താടാ ഉന്തി ഇരിക്കുന്നല്ലോ. ഗിഫ്റ്റാ, മുത്തശ്ശി മരിച്ചു കാണെന്ന് വിചാരിച്ച് മുത്തശ്ശിക്ക് ഒന്നും കൊണ്ടല്ലോ. ഈ കിളവിക്ക് എന്നെ മനസ്സിലായി. ആ എടാ സീനോ, നിങ്ങൾക്ക് എന്ത് സംശയല്ലേ? എന്തിനാ ശങ്കിച്ചു നിൽക്കുന്നത്? പറയണ എന്തിനാ വന്നേന്ന്. അല്ലളിയ, പുതിയൊരു കമ്പനി ചേർന്നു, അവിടെ ദിറാംസ് അല്പം കൂടുതലാണ്. ദിറാംസ്? ഏത് കമ്പനിയിലാ? ബാഗിലുണ്ട്, നോക്കിട്ട് പറയാം. ആ ഇപ്പൊ സമയമില്ല, ഞാൻ വൈകുന്നേരം വന്ന് നോക്കാം. ഓക്കെ ശരി. അളിയനിപ്പോ ഒന്നിനും ടൈം ഇല്ല അല്ലേ? എന്താടാ ഇത്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുമല്ലോ ഞാൻ. നീ എന്തിനാ പഴഞ്ചോറ് കഴിക്കുന്നേ? പഴഞ്ചോറ് കഴിച്ചിട്ട് കൊറേ നാളായില്ലേ. അതെന്താളിയാ? അവിടെ ഒന്നും കിട്ടില്ല, ബർഗറും പിസയും മാത്രമേ ഉള്ളൂ. എന്റെ ഈ കോലം കണ്ടിട്ട് ബർഗറും പിസയും ഒന്നും തിന്ന പോലെ തോന്നുന്നില്ലല്ലോടാ. ഒന്ന് പോകും ദശി, തമാശ പറയല്ലേ. നിങ്ങൾ ഇങ്ങനെ എന്റെ അനിയനെ കണ്ണു വെക്കില്ലേ മോനെ? കുറച്ചും കൂടി ചോറ് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി വെക്കാം, ഞാൻ മുഖം കഴിയിട്ട് തിന്നു. എന്താടാ ഇപ്പഴല്ലേ തിന്നത്? നീ ഫോറിനി ഇന്ന് പട്ടിണി കിടന്ന് വന്നതാണോ? ഈ മുത്തശ്ശിക്ക് കളിയാക്കൽ അല്പം കൂടുതലാ. മുത്തശ്ശിന് എപ്പോഴാ വിട്ടുപിരിഞ്ഞു പോയത്? ആ വലിയ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് 6 മാസം മരിച്ചുപോയി. അത്രയും കാലം ജീവിച്ച അളിയൻ എന്തിനാ കൈ കിടന്ന മോതിരല്ലോ ഊരി വെച്ചത്? അത് വിട്ടുകൊണ്ട് കറങ്ങി ഇൻകം ടാക്സ് ആയി പിടിക്കും അളിയ. ആ ശരിയാണ് അളിയ. അളിയ, അളിയൻ ഇനി എന്നാ തിരിച്ചു പോകുന്നത്? എനിക്ക് കുറച്ച് മോതിരം വാങ്ങണം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ട്. എന്താ അളിയ? വിസ എടുക്കണം. ഈ കുട്ടിയെ കണ്ടുപിടിക്കണം. കുട്ടിയെ കണ്ടുപിടിക്കണം? ഏതായി പെൺകുട്ടി? ദുബായിലെ വലിയൊരു രാജകുമാരിയ. രാജകുമാരിയോ? അവളുമായിട്ട് നിനക്കെന്താ ബന്ധം? ലവ്? ലവ്വാ? ഈ പെണ്ണോട്ട് നിനക്ക് ലവ് ആണോ? സ്നേഹിക്കുന്നുണ്ട്. ആ പെണ്ണ് നിന്നെ പ്രേമിക്കുന്നുണ്ടോ? ഇതെങ്ങനെ നടന്നു അളിയ? അതൊരു വലിയ കഥയാളിയ. അളിയ, കഥ എന്നാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അളിയ. ഞാനിപ്പോഴും ബാലരമ വായിക്കോളിയ. പറയളിയ, പറയളിയ, നിർത്തല്ലേ അളിയ, പറയ. കേക്ക് കേക്ക്, ഞാൻ പറയാം, പറയാം, അടങ്ങ്. അതെങ്ങനെയാന്ന് വെച്ചാല്, ആശിച്ചു നാം അബുദാബിയിൽ പോകുമ്പോൾ
അവളുടെ ഫാദറിന് ഞങ്ങളുടെ പ്രേമ ഇഷ്ടമല്ല. ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞു അയാള്. ഓഹോ, അതാണ് പുതിയ കമ്പനിയുടെ പേരും പറഞ്ഞ അളിയനും ഇങ്ങോട്ട് പുറപ്പെട്ടത്. മനസ്സിലായില്ലേ കള്ള? അവിടുന്ന് സിംഗിൾ സിംഗിൾ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഡബിൾ ആയിട്ട് പോകാന്ന് ദുബായിൽ ആരംഭിച്ച നിന്റെ ലവ് സ്റ്റോറിക്ക് ഇന്ത്യയിൽ നമ്മൾ എൻട്രി കാർഡ് ഉള്ള ഏയ് ദുബായ് സീനു, നിന്റെ രാജകുമാരി എവിടെ ഇട്ടേലും നമ്മൾ. ഉദയ, ആ 929 ശാസ്ത്രി പിടിച്ച് ഏതെങ്കിലും കേസിൽ അകത്തിട്ടല്ലോ. എനിക്ക് ശനി എൻട്രായെന്ന്. ഏത് ശനി?
സാറ് തന്നെ ജനിയാ, വേറെ ഏത് ജനി? അവന്റെ ഒരു മധു, എന്ത് ഭംഗിയല്ലേ. ഹായ് ഡാർലിംഗ്, എന്താ മധു ഇവിടെ നിക്കുന്നേ? എന്റെ വണ്ടി റിപ്പയർ ആയി പോയി ബാവട്ട, ഓട്ടോന് വേണ്ടി വെയിറ്റ്. എന്നോട് വിളിച്ചു പറഞ്ഞാ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യില്ലേ? നിങ്ങൾ എന്തിനാ ബാവട്ട പിക്കപ്പ് ചെയ്യുന്നത്? വേറെ ആരെങ്കിലും കേറി പിക്കപ്പ് ചെയ്യണ്ടേ? പോയി വണ്ടി കേറാ. കേറാ സർ, പ്ലീസ് ഡാർലിംഗ്. അളിയ, അവള് രാജകുമാരി അല്ലേ, നമ്മൾ ഈ റോട്ടിലൂടെ നടന്ന എങ്ങനെ കണ്ടുപിടിക്കും? അവള് ദുബായിലെ രാജകുമാരി അല്ലേ, ഇവിടത്തെ അല്ല. കറക്റ്റ് ആടാ, നീ നിന്റെ ഒരു ഡൗട്ടും. അളിയ, ചായ തണുത്തുമോ? അവസാനം തന്നെ കാണാൻ പറ്റിയല്ലോ, സുഖമാണ് മധു. എന്താ നോക്കുന്നത്, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. ഇത് ഞാനാ സീനു, ദുബായ് സീനു. ഇതാരാ അച്ഛനാ? നമസ്കാരം അച്ഛാ. ഇതെന്താ മധു അങ്കിള് സീരിയസ് ആവുന്ന? ഞാൻ എന്താ പറഞ്ഞേ? അങ്കിളെന്ന് വിളിച്ചിട്ട് ഫീൽ ചെയ്ത്. അങ്കിളല്ല, മുറച്ചെറുക്കനാ. ഇവനെ നിനക്ക് അറിയാമോ? എനിക്കറിയില്ല ബൗട്ടാ. പിന്നെ എങ്ങനെ നിന്റെ പേര് വിളിച്ചത്? ഈ പെണ്ണിന്റെ പേര് നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഡാ, നീ എവിടുന്ന് വരുന്നു? ഇത് ഭ്രാന്തനാ ബൗട്ടാ. ഏതോ ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. മധുവിനാണെങ്കിൽ അവനെ അറിയില്ല എന്നും പറയുന്നു. ഇതിൽ സത്യം ഏത്, നുണ ഏത്? എനിക്കെന്തോ മധുവിനെ പറ്റി ഡൗട്ട് ഉണ്ട് സാർ. അവനായിട്ട് പ്രേമാണെന്ന? നിങ്ങളെ പ്രേമിക്കുന്നാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സാറേ, കുറച്ചു നിങ്ങളുടെ ജീപ്പിൽ പെണ്ണുണ്ടായിരുന്നില്ല, അവൾ അഡ്രസ് വേണം. പെണ്ണിന്റെ അഡ്രസ് വേണം. എന്നെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ? നിങ്ങൾ വലിയ ഫിഗർ ഒന്നും ഇല്ല എന്നെങ്കിലും തോന്നാൻ. എനിക്ക് എന്റെ മധുവിന്റെ അഡ്രസ് വേണം. എന്റെ മധു എന്നോ? നിങ്ങൾ ഇരിക്കണം സാർ, ഞാനിപ്പോ ചോദിക്കാം. എന്റെ മധു എന്ന് പറയണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? അതെ അതെ, പറയൂ പറയൂ. ഞങ്ങൾ രണ്ടുപേരും സെക്കൻഡ് ടൈമാ കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ? അതല്ല മോനെ, നിന്റെ ക്ലാസ്മേറ്റാ. അല്ല, റൂംമേറ്റാ. പിന്നെ എന്തുട്ടും ബന്ധം? അതൊരു മറക്കാൻ പറ്റാത്ത ബന്ധമാ. എന്ത് ബന്ധം ചോദിക്കണോ? ഒരു അഡ്രസ് ചോദിച്ചു ഇത്രയും ചോദ്യങ്ങൾ എന്തിനാ? ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. എന്തിനാ വിളിക്കുന്ന ചോദിക്ക്. നിനക്ക് അഡ്രസ് അല്ല വേണ്ടത്? അയാള് കൊഞ്ചനം കാണിക്കുന്നില്ലേ? അത് ഗോഷ്ടിയുടെ ചവി. മുഖവ്യായാമോ? അറിയാത്ത ഒരാൾ വന്നിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ ചക്ക പേടിക്കില്ലേ? അഡ്രസ്സ പറഞ്ഞേ. ഡോർ നമ്പർ 119, റോഡ് നമ്പർ 7, പനമ്പളനാർ, കടവന്ത്ര. ഓക്കേ, അഡ്രസ്സ് അറിഞ്ഞില്ലേ? ഇനി പറഞ്ഞ നിങ്ങളുടെ ലക്ഷണം എന്താ? ആ, ഇനി പറയാം. ഞാൻ ആ പെണ്ണെ പ്രേമിക്കും. ഈ വാക്ക് കേൾക്കാൻ ഞാൻ കാത്തിരുന്നു. അതെങ്ങനെ സാധിക്കും? മധുമതിയും ബാബു സാറിനെ ഉയ്യുന്നുണ്ട്. അവനാര്? ഈ സാറ്. അത് പ്രശ്നമില്ല, മധു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ല, അതുകൊണ്ട് ഇപ്പൊ നിനക്കെന്താ? എന്താന്ന്, ഒരു ചന്തമുള്ള പെണ്ണെ ധാരാളം പേര് ഇഷ്ടപ്പെട്ടു. അതിലൊരു സീനും ഉണ്ടായിരിക്കും, ഒരു ബാബു ഉണ്ടായിരിക്കും, വഴികൂടി വന്ന തെണ്ടികളും ഉണ്ടായിരിക്കും. ആ പെണ്ണ് ആരെ ഇഷ്ടപ്പെടുന്നുള്ളാണ് പോയിന്റ്. ജനിച്ചപ്പോ അല്ല അവളെന്റെ ഭാര്യ. നിങ്ങൾ പ്രായത്തിനൊത്ത് സംസാരിക്കുന്നു. നിങ്ങളുടെ ജനറേഷനിൽ പെണ്ണ് ജനിച്ചിട്ട കല്യാണം, ഇന്നത്തെ ജനറേഷനിൽ പ്രേമം ജനിച്ചിട്ട കല്യാണം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ജോത്സ്യം പറഞ്ഞ ശനി ഇവരാണല്ലേ? എന്റെ അമ്മ ഇവനാണ് പുലിയാണ് കേട്ടാ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി ഇതാ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോകുന്നു. എന്താ മധു? വന്നോണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ബൊക്കയും വെച്ചോണ്ട് റെഡി ആയിട്ടുണ്ട്. അതുവരെ ഒന്ന് മാനേജ്. വെൽക്കം വെൽക്കം. നിങ്ങൾ ദുബായിൽ നിന്ന് വന്നതാ? അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയത്. ഐ ആം രഘുറാം. സ്വാഗതം സ്വാഗതം. എനിക്ക് ബൊക്കയല്ല വേണ്ടത്, മധുവിന്. അകത്ത് റെഡി ആയിട്ടുണ്ട്, ചെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓ, മധു എന്നാ ദുബായിന്ന് വന്ന പെണ്ണാണ്? ദുബായ് പെണ്ണുകൾ ഈ കമ്പനിയിൽ എങ്ങനെ ഉണ്ടാവും സാർ? ഇതൊരു ചെറിയ കമ്പനിയല്ലേ. കമ്പനിയാ? എന്താ അവിടെ നടക്കുന്നത്? ബിസിനസ് ആ കച്ചവടം. പട്ടാ പകല് തന്നെ കച്ചവടാ? പട്ടാ പകലോ, 24 hours സർവീസാ. മറ്റു കമ്പനികളെ അടിച്ച് ജയിക്കണ്ടേ സാർ? നിങ്ങൾ വളരെ ഓപ്പൺ ആണല്ലോ. അതാണല്ലോ നമ്മുടെ കമ്പനിയുടെ ഗുഡ് ബിസിനസ്. സിറ്റിയിൽ നമ്പർ 1 ആകുന്ന ഞങ്ങളുടെ ലക്ഷ്യം. നമ്പർ 2, കസ്റ്റമേഴ്സിനെ ത്രില് ഉണ്ടാക്കണം. അതിന് ഇത്ര എക്യുപ്മെന്റ് ആവശ്യമുണ്ടോ? ഈ മത്സര വിപണിയിൽ ഉറപ്പായിട്ട് വേണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തേ. ഒരാളെ പോകാവൂ. വേണമെങ്കിൽ ഇവര് കമ്പനി. ഹലോ സാർ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട്. നോ പ്രോബ്ലം, ഷീ സ്മാർട്ട്. ഏതോ ഗസ്റ്റാന്ന് വെച്ച് എന്നെ അകത്തേക്ക് വിട്ടു. കറക്റ്റ് ആയിട്ട് നിന്നെ കാണുകയും ചെയ്തു. ഇനി പൊപ്പടമായത് തന്നെ. ഹായ്. നിങ്ങള് ഗസ്റ്റ്?
നിങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസുമായി ഒന്ന് പരിചയപ്പെടൂ. എന്റെ പേര് സിനു, എല്ലാവരും ദുബായ് സിനു വിളിക്കും. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. സോറി സോറി, വന്ന ഉടനെ തന്നെ ഇങ്ങനത്തെ മാറ്ററൊക്കെ പുറത്ത് പറഞ്ഞ പിന്നെ ലിസ്ണേഴ്സ് ഡിസപ്പോയിന്റ് ആയി പോകും. സിനു സർ, വെൽക്കം ടു യു. ഞങ്ങളുടെ ലിസ്ണേഴ്സിന് വേണ്ടി നിങ്ങളുടെ സമയം ഒതുക്കി ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കുണ്ട്, പക്ഷേ എനിക്ക് കള്ളം പറയുന്ന ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഇല്ലേ? ഇല്ല, അതിന് കാരണം നിങ്ങളാ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ പോലെ ഒരു പെണ്ണിന്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന പെണ്ണ്. ഞാൻ കഷ്ടപ്പെട്ട് അഡ്രസ് കണ്ടുപിടിച്ച് അവളെ ചെന്ന് കണ്ടിട്ടും എന്നെ അടുത്ത് സംസാരിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുകാരും പറഞ്ഞപ്പോ നിങ്ങളെന്തിനെ വേർക്കുന്നേ? എന്താ അങ്ങനെ പറയുന്നത്? ഏതോ ഒരു പെണ്ണിന്റെ കാര്യം പറയുമ്പോ ദേഷ്യം എന്തിനാ? അതല്ല, ഇത് റേഡിയോ പ്രോഗ്രാം അല്ലേ, അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യരുത്. ചെയ്തല്ലെന്താ? എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട്. എന്നെ നിനക്ക് അറിയില്ലേ? എന്നെ മുമ്പ് കണ്ടിട്ടേ എന്റെ മുഖത്ത് നോക്കിട്ട് പറ എന്റെ കണ്ണിലേക്ക് നോക്കിട്ട് പറ. ഓ, ആ പെണ്ണിനെ നിങ്ങൾ കണ്ട ഇങ്ങനെ പറയുന്നാണോ? ഇനിയും ധാരാളം ചോദിക്കാനുണ്ട്. നിങ്ങൾക്കറിയും അവൾക്ക് നിങ്ങളെ പോലെ കുറെ ഫാൻസ് ഉണ്ട്. ആ കുട്ടി വേറെ ആരുമല്ല. സോറി, ഇപ്പൊ പറയില്ല. നെക്സ്റ്റ് ടൈം ഇതേ പ്രോഗ്രാമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. Thank you, Sinu sir, for joining me on my show. And that's the end of our show. Sir. എന്റെ അളിയും വെളിയിൽ വരെ എന്തോ ഒരു സമയം. ഒന്ന് അടങ്ങിയിരി, അവിടുത്തെ ജോലി തിരിച്ച്. ഹേയ് മറോ, എന്റെ അമ്മ പോലീസ് റെയ്ഡോ? അളിയ നീന്ന് പൊടിഞ്ഞത് തന്നെ, എനിക്കൊന്നും അറിയില്ല. ഇവന് ഭ്രാന്ത് തന്നെ. നമസ്കാരം ബാബു സാർ. മധുവിനാണോ? കുറച്ച് വെയിറ്റ്. ഇയാളും മധുവിനാണല്ലോ ചോദിക്കുന്നേ. ചിലപ്പോ ഇവരും സ്ഥിരം കസ്റ്റമർ ആയിരിക്കോ? അവനെ മധുവിന്റെ റൂമിലേക്ക് പറഞ്ഞാരോ? ഞാൻ അടിച്ചത് എന്തിനാ? അവനെ ഇറക്കി വിടറോ. സോറി സാർ, ആ പണി ഞാൻ ചെയ്യില്ല. കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാവും. എന്ത് ചീത്തപ്പേര് വരും? ഞാൻ വിളിക്കാം. ബാബു സാർ, ഇതെന്നെ രോഗിയാ. ബാബു സാർ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? പുറത്തേക്ക് വരാൻ. രണ്ടാൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ എനിക്കറിയണം എന്നോട് പറഞ്ഞ എന്താന്ന്. നീ അല്ലേ പറഞ്ഞ പ്രേമാന്ന്? മതി, ഇയാളെ പ്രേമിക്കുന്നുണ്ടോ? ഇപ്പൊ നീ എന്ത് പറയുന്നടാ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ പോലീസ് ഓഫീസറാടാ. മാത്രമല്ല ഇവളുടെ മുറച്ചെടുക്കണോ? അതിന് എനിക്കെന്താ? നീ എന്തിനാടാ വേണ്ടതൊക്കെ പറഞ്ഞ ഇവിടെ പിന്നാലെ കൊടുന്ന്? ഞാൻ എന്താ വേണ്ടത് പറഞ്ഞ? ഒന്ന് പറ ഞാൻ കേക്കട്ടെ. ആദ്യം പറഞ്ഞില്ല ഇവളെ സ്നേഹിക്കുന്നു? ഇപ്പോഴും ഞാൻ പറയുന്നു, ആ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. ആ കുട്ടി എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞില്ല? തോന്നുന്ന പോലെ മാറ്റി പറഞ്ഞ കൊല്ലി ഞാൻ. കൊല്ലേ, കൊല്ലേ, കൊല്ലാനായാലും ചാവാനായാലും ധൈര്യം ഉണ്ടാവണം ബാബു സാർ. മധുവിന് വേണ്ടി ഞാൻ മരിക്കാം, സാറിന് എന്നെ കൊല്ലാൻ ധൈര്യം. സാറിനെ വേണമെങ്കിൽ ഞാൻ കൊല്ലാം, അവൾക്ക് വേണ്ടി മരിക്കാൻ സാറ് തയ്യാറാണ്. ഇനി എന്റെ മുമ്പിൽ തോക്കെടുക്കരുത്. ആണുങ്ങൾക്ക് നേരെ ആവശ്യമില്ലാതെ തോക്കെടുത്താ പപ്പടമായി പോവും. പപ്പടമാക്കിക്കളയും. മധുമതി, എനിക്ക് കാര്യം പിടികിട്ടി. ഇയാളെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളെ നിന്നൊരു ചുക്കും ചെയ്യില്ല. സത്യം, ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും വീണ്ടും വരും. നീ സത്യം പറയുന്നവരെ വന്നുകൂടെ. ദുബായിലെ രാജകുമാരിയാണെന്ന് പറഞ്ഞ പെണ്ണ് ഇത് സുഖകരമാണെന്ന് പറഞ്ഞ് മന്ത്ലി സാലറിക്ക് റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്നു. ലവ് എന്ന് പറഞ്ഞു. ആ പെണ്ണ് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞു. നടുക്ക പോലീസുകാരനും വന്നു. ലിങ്ക് ഇല്ലാതെ ഇത് എന്തൊരു കൺഫ്യൂഷൻ അളിയാ. ഞാൻ പറയുന്ന കാര്യം നീ കൂളായിട്ട് കേക്കണം. എന്താ? ഞാൻ ദുബായ്ക്ക് പോയിട്ടില്ല. ദുബായ്ക്ക് പോയില്ലേ? പിന്നെ ഈ കണ്ണട റോഡിൽ 100 രൂപയ്ക്ക് വാങ്ങി. ഏ, ഡ്യൂപ്ലിക്കറ്റാ. ഒറിജിനൽ ആണെന്ന് കരുതി അതിന്റെ സ്റ്റിക്കർ പോലും ഞാൻ ഇളക്കില്ല. ഇല്ലാളിയ, നിന്നോട് കൂളായിട്ട് കേൾക്കാൻ പറഞ്ഞല്ലേ. ഇങ്ങനെ കത്തണ ന്യൂസ് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കൂളായിട്ട് കേൾക്കും? എന്നോട് എന്തിനാ കള്ളം പറഞ്ഞത്? നിന്നോട് എന്ത് കള്ളം പറഞ്ഞു? അത് വലിയൊരു കഥയാണെന്ന് പറഞ്ഞു. അത് കഥ തന്നെയാ. കഥയാണോ? ചേച്ചേ, ഞാൻ സത്യമാണെന്ന് വിചാരിച്ചു. ദുബായ് പോവാതെ നീ എന്ത് ചെയ്തു? എവിടായിരുന്നു? മുംബൈ. മുംബൈയാ? അപ്പ ആ പെണ്ണ് നീ തമ്മിലുള്ള ബന്ധം? സത്യം പറയാളിയാ, അവിടെ മുംബൈയിൽ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒച്ച വെക്കണമായിരുന്നോ? എന്തോ ഒന്നിച്ച് കോമൺ ആയിട്ട് യാത്ര ചെയ്താണ് അത്ര ഈസി ആയിട്ട് എടുക്കില്ല. നിന്റെ ലെവൽ എന്താ? എന്റെ ലെവൽ എന്താ? ഭഗവാൻ അച്ഛാക്കരേതോ സാധു ഭിക്ഷക്കരേക. കോപിക്കില്ല രാമേന്ദ്രേട്ടാ, ഈ കൂടുതൽ ഹിന്ദി അറിയാവുന്ന നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് പോയി ബോംബെയിൽ പിന്നെ ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുണ്ട്? അതന്നെ, അതുകൊണ്ടാ പറയുന്നത്. വീണ്ടും വീണ്ടും പറയാണ്, ഇത് അങ്കമാലിയല്ല, മുംബൈ. അറിയാന്നേ, ഇതാ ബോർഡ് നോക്കി വായിച്ചു. വായിച്ചാടാ, നീ എന്താടാ വായിച്ചത്? രാമേന്ദ്രനാര്, ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നു? രാജ ട്രാവൽസ്. നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാൻ.
അല്ല സാറേ, നമ്മളെ കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് ആരെങ്കിലും വരുമോ? ആരുമല്ല, മൈ ഫ്രണ്ട് ബ്രഹ്മപുരം നാഗലിംഗം. നാഗലിംഗം? ഓ, രാമചന്ദ്രൻ. രാമേന്ദ്രോ വിളിക്കുന്നു? എനിക്ക് കാത് കേക്കാം, അങ്ങോട്ട് പോവാം. എനിക്കറിയാം, നീ സാധനങ്ങളൊക്കെ നോക്കിക്കോ. രാമേന്ദ്രനല്ലേ നിങ്ങൾ? നോ നോ, രാമചന്ദ്ര എന്ന് നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചെങ്കിൽ നിങ്ങൾ ബ്രഹ്മപുരം നാഗലിംഗം ഫ്രം രാജ് ട്രാവൽസ്. കൺഫ്യൂഷൻ ഇല്ലാതെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. കൺഫ്യൂഷൻ എന്തിന്? നമ്മൾ ഫോൺ സംസാരിക്കല്ലേ. അരേ വയ്യ, നോക്കളിയ, ഇയാൾക്ക് മുംബൈയിലും ഫ്രണ്ട്സ് ഉണ്ട്. അതെ, കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷെ ദുബായിക്ക് പോകുന്ന ആളുകളെ കണ്ടുപോരും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാതെ റെയിൽവേ സ്റ്റേഷൻ താഴെ ഫ്ലൈ ഓവറിന്റെ അടുത്ത് കുത്തിയിരിപ്പുണ്ടല്ലോ. ഫ്ലൈ ഓവറിന് താഴെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല സാർ. ട്രാവൽസുകാരോട് സംസാരിക്കാം. സംസാരിക്കേണ്ട സാർ, നിങ്ങൾ ചെയ്തേ പറ്റൂ. നോക്കട്ടെന്നേ. നോക്കാനൊന്നും ഇല്ല സാർ, നിങ്ങൾ ചെയ്തു തരണം. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത്? ഞാൻ പണിയിൽ വളരെ ഫാസ്റ്റാ, ഇടയ്ക്ക് വല്ലവരും വന്ന് കയറിയാണല്ലോ, വെറുതെ പിച്ചിക്കറി കളഞ്ഞ. പിന്നെ ഞാൻ പണിയല്ല, എന്നെ കുറ്റം പറയല്ല. നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ സാർ. നീ ഓക്കെ ആണടാ. ആ ബാച്ചെങ്ങനെ? അവരാ, അവര് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവര്. നമ്മൾ എഞ്ചിൻ ആണെങ്കിൽ അവര് ബോഗികളാ. അവരെ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ രാമേന്ദ്ര എന്നൊന്ന് വിളിച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഈ ഒരു ഒറ്റ ന്യൂസ് മാത്രം മതി, മൊത്തം പണി ഞാൻ ചെയ്തോളാം. റസീനു നിന്നോടാ വാ. എന്താടാ ഡിസ്കവറി ചാനലിലെ മാക്രികളെ പോലെ വാ വിളിച്ചു? ഈസ് രാമലിംഗം ഫ്രം രാജ് ട്രാവൽസ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമസ്കാരം പറയടേ. നമസ്കാരം. ഇവൻ രമണൻ, ഇവനെല്ലാം ഇത്തിരി കൂടുതല. ഇവൻ ബിജി, ഇവന് കൊളസ്ട്രോള് കൂടുതല. കണ്ട വെപ്രാളം കണ്ട, ഇവന് ടെൻഷൻ കൂടുതല. എനിക്ക് കേറിയപ്പോൾ തുടങ്ങി എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? ആ സാറേ, നമുക്ക് വാ. ആൾക്കാരെ, അഞ്ചു പേരെ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതെ, അഞ്ചു പേര് ചേർന്ന ഗ്രൂപ്പായിരുന്നു, എനിക്ക് എളുപ്പമായിരുന്നു. ട്രെയിനിൽ വെച്ച ഫ്രഷ് ആയി. ഓ, പിള്ളേര് വളരെ ഫാസ്റ്റ് ആണല്ലോ. ശരി, നമുക്ക് ക്യാൻറ്റീനിൽ പോയി സംസാരിക്കാം. ഓരോരുത്തർക്കും എന്താ വേണ്ടത്? മൈസൂർ ബജി, ഒരു പ്ലേറ്റ് ഉപ്പ്, ഒരു പ്ലേറ്റ് ഇഡ്ഡലി, രണ്ട് പൂരി. അങ്ങനെ രണ്ട് സെറ്റ് ആയിരിക്കും. മൂന്ന് ഉത്തപ്പം, ഒരു ദോശ, രണ്ട് ഇഡ്ഡലി. എല്ലാം പറയടാ, ക്യാൻറ്റീനിലുള്ള എല്ലാം പറയടാ. അയാളെന്തോ മര്യാദക്ക് ചോദിച്ചെന്ന് വെച്ച് ക്യാൻറ്റീൻ മൊത്തം നിന്നോ? അതല്ല നാഗ, ഇവര് ദുബായിക്ക് പോകാൻ വന്നതാണോ? തിന്നു മുടിക്കാൻ വന്നതാണോ? ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഓർഡർ ചെയ്ത ഒക്കെ ഞാൻ ഫ്ലൈറ്റിൽ എത്തിച്ചു തരാം. നമ്മളിവിടെ നേരിട്ട് ഫ്ലൈറ്റിലേക്കാണോ കയറാൻ പോകുന്നത്? നിങ്ങളുടെ കൂടെ വന്നത് എന്റെ സുഹൃത്തല്ലേ. ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്? നിന്നെ കണ്ടത് കൊണ്ട് ഈ റിസ്ക് ഇത്ര ഈസിയാണ്. റിസ്ക് ഇല്ലാണ്ട ഫ്ലൈ ഓവറിന്റെ താഴെ ഇരിക്കേണ്ടവരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറുന്നതിന് റിസ്ക് ഉണ്ടാവില്ലടാ. സർ, നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? വീണ്ടും ഡൗട്ട്? എന്താ എന്താ അതിന്റെ ഡൗട്ട്? ദുബായിൽ പോയിട്ട് എന്ത് ചെയ്യണം സർ? തണ്ടാൻ പോണം. വല്ലതും തരട്ടെ, വല്ലതും തരട്ടെ. നിനക്കൊക്കെ ഇവിടെ നിന്നല്ലേ എവിടെ ചെന്നാലും തണ്ടല്ലേ പറഞ്ഞത്? രാമേന്ദ്ര, സംശയം ആർക്കായാലും നോക്ക. ദുബായ് ചെന്ന ഉടനെ ഓരോരുത്തർക്കും മൂന്ന് കളറ് പെട്രോൾ കളറ് വിൽക്കുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തരുന്ന എമൗണ്ട് അനുസരിച്ചിരിക്കും. എത്രയാ? എത്രയാണെന്നാ അറിയാത്ത പോലെ ആളൊന്നിന് 75,000 പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? സാറേ, ഒരു മിനിറ്റ്. അവൻ പിന്നെ തുടങ്ങി. ഭഗവാൻ അച്ചാക്കരേഖോ, സാധു പിട്ടാക്കരേഖ. കോപിക്കല്ലേ രാമേന്ദ്രൻ സാറേ, നിങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അത് എണ്ണി നോക്കിക്കൊണ്ട് പോ. രാമേന്ദ്ര, നീ തന്നത് എണ്ണി നോക്കാനോ? ശരി, നിങ്ങൾ ഓഫീസിലേക്ക് അല്ലേ? ഞാൻ ഒരാളെ കണ്ടിട്ട് അങ്ങ് വന്നേക്കാം. സാറേ, നമുക്ക് ഒന്നിച്ച് ഓഫീസിലേക്ക് പോവാം. ഓഫീസിലേക്ക് എന്തിനാ രാമേന്ദ്ര? അതായത് ആട്ടെ, അയാൾ ഓഫീസിലേക്ക് വരുന്നതാണോ നിങ്ങൾ ദുബായിക്ക് പോകുന്നതാണോ മുഖ്യം? അല്ല, ഇനി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി വല്ലതും ഇരിപ്പുണ്ടോ? കുറച്ചുണ്ട്. പറഞ്ഞില്ലേ രാമേന്ദ്ര, കേസാകും മറച്ചു വെച്ചില്ലെങ്കിൽ. സോറി, കറക്റ്റ്, പറന്നു പോയി. ഇപ്പൊ എനിക്ക് പണമായിട്ട് തരുന്നു, ഡോളർ അവിടെ തന്നെ വാരിക്കൂട്ടാൻ പോവല്ലേ. ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്. ആകാശത്തോട് പോണ വിമാനം കണ്ട് ഞങ്ങൾ കൈകൊട്ടി ചിരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും വിമാനത്തിൽ കയറാൻ പോണു. ഇതിനൊക്കെ കാരണം നിങ്ങളുണ്ടോ? ഈ നീ എന്താ കാല പിടിക്കാത്തത്? അതല്ലേ, ആ നാഗസ്ഥാനെ അവിടെ ചെന്ന് കണ്ടുപിടിക്കും. അവൻ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അവൻ ഓഫീസിലേക്ക് പോയി. നിന്റെയൊക്കെ കാര്യത്തിന് അവൻ ചെയ്ത സഹായത്തിന് നീ അവന്റെ ഒക്കെ കാല് പിടിച്ച് തൊഴുത് നമസ്കരിക്കണം. ശരിയാട്ടോ. അവൻ ആരെന്ന് വിചാരിച്ചേ? ആരാ? മൈ ഫ്രണ്ട് ലിവിംഗ് ലെജൻഡ്. കം ഓൺ രാജ് ട്രാവൽസ്. ഫ്ലൈറ്റ് എപ്പഴാ? എല്ലാവർക്കും സീറ്റ് കിട്ടണം. നിന്ന് യാത്ര ചെയ്യുന്ന കഷ്ടാ. ഫ്ലൈറ്റ് AC നോൺ AC? ഞങ്ങളുടെ ബർത്ത് നമ്പർ ഏതൊക്കെയാ? അതിരിക്കട്ടെ. നിങ്ങളാരാ? ഗിരേ. സുരേഷ് ബാബു. ശ്രീനിവാസൻ. രാമേന്ദ്രൻ. ബിജി. രമണൻ. ഞങ്ങൾ ടിക്കറ്റ് ഇട്ടിട്ടില്ലടാ. ചോദിച്ച ഉടനെ തന്നെ അത് KSRTC അല്ല, കുറെ പ്രോസസ് ഉണ്ട്. അതൊക്കെ ക്യാൻറ്റീനിൽ വെച്ച് തീർത്തല്ലോ. ക്യാൻറ്റീനിൽ വെച്ചോ? അതെ, തലക്ക് 70,000 കൊടുത്ത്. ആർക്ക് കൊടുത്തു? നാഗലിംഗം കൊടുത്തു. നാഗലിംഗം? യെസ് സർ. ഇതാണ് നാഗലിംഗം.
ഇവൻ നാഗരംകുല ഭൂതനും കൂടെ. നിങ്ങൾ അംഗമായി വന്നവരാണോ? ഇയാളാണ് നിങ്ങളെ കൊണ്ടുവരാൻ വന്നത്. നിങ്ങളെ കാണാത്തോണ്ട് തിരിച്ചു വന്നതാ. അപ്പൊ ഞങ്ങൾ റിസീവ് ചെയ്യാൻ വന്ന ആരാ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല സാർ, അപ്പൊ ഞങ്ങൾ കൊടുത്ത പണമോ? ആളറിയാതെ നിങ്ങൾ എന്തിനാ കൊടുത്തത്? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ടിക്കറ്റ്. അവരൊന്നും പറയണ്ട, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. എല്ലാ ക്രെഡിറ്റും രാമന്ദ്ര സാറിനാ. എന്താ രാമന്ദ്ര സാറേ? മിണ്ടല്ല, ഞാൻ എന്ത് ചെയ്യുന്ന? നിനക്ക് പോലെ ഭ്രാന്തുള്ള എന്നെ പേടിപ്പിക്കരുത്. സാറിന് കോപം വരുന്നുണ്ടല്ലേ? ഞാൻ എന്തിനാ കോപിക്കുന്നത്? എനിക്ക് എന്താ ബന്ധം? ഭഗവാൻ അച്ചക്കരേക്കോ സാധു ഭിക്ഷക്കരേക്ക ഭിക്ഷ. അപ്പൊ നിങ്ങൾ ഭിക്ഷ എടുത്താണ് നിങ്ങളെ രക്ഷിക്കുന്നല്ലേ? ഞാൻ ഭിക്ഷ എടുത്തിട്ടാ? ഞാൻ ഭിക്ഷ എടുത്തോ? നാഗലിംഗാറാ? ഏത് നാഗലിംഗം? ഞാൻ എങ്ങനെ അറിയും? നമ്മളെല്ലാം അംഗവാലിക്കാരല്ലേ? ഒരു ട്രെയിനിൽ വന്നാലേ നിർത്തേ. ഈ പാവത്തിനെ അടിക്കുന്നത് എന്തിനാ? സാധു മനുഷ്യനെ ഹിംസിക്കുന്നത് അത്ര നല്ലതല്ലേ? സത്യോ, ഇവൻ മനുഷ്യനല്ല. പിന്നെ നിങ്ങൾ മലയാളം പറയുന്നില്ല, മലയാളിയാ? അതെ, പത്മനാഭൻ, ഇവിടെ പട്നായിക്ക്. അല്ല, നിങ്ങളെല്ലാം എവിടെ ദേഷ്യപ്പെടില്ലേ? സാർ, ഞങ്ങൾ ദുബായിൽ പോകാൻ വേണ്ടി വന്നാ. ഞങ്ങൾക്ക് ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്ന ഈ തെണ്ടി ഞങ്ങൾക്ക് വേറൊരു തെണ്ടി. ഒന്നും കേൾക്കണ്ട, എല്ലാം മനസ്സിലായി. ഏതോ ഒരു തെണ്ടി നിങ്ങളുടെ പണം മൊത്തം പറ്റിച്ചു. ഇപ്പൊ നിങ്ങക്ക് പോക്കറ്റ് ഉണ്ട്, അതിനുള്ളിൽ പൈസ ഇല്ല. അതെ സാർ, എങ്ങനെ സാറിന് മനസ്സിലായി? അടിക്കരുത്, അടിക്കരുത്. ഇങ്ങനത്തെ ഹിംസ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല സാർ. ചായ കുടിക്കാൻ പോലും കയ്യിൽ കാശില്ല, കണ്ണില് പൊന്നീച്ച പറക്കുന്നു സാർ. തൽക്കാലം ഇതങ്ങോട്ട്. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എന്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങോട്ട് പോകണം? തീർച്ചപ്പെടുത്തി. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ദുബായിലേക്ക് പോകണം. ഞങ്ങളെ കണ്ടിട്ട് അങ്ങയുടെ ഹൃദയം തകർന്നു പറഞ്ഞല്ലോ. അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരണം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇനി ഞാനുണ്ടല്ലോ കൂടെ. ഇത്രയും കാലം ദൈവം മുകളിലാന്ന് വിചാരിച്ചു, മുംബൈയിലാണെന്ന് ഇപ്പോഴും. എന്തിനാ അയാളുടെ കയ്യിൽ നിന്ന് വെറുതെ അടി കൊള്ളുന്നത്? ശരി, ഇപ്പൊ നിങ്ങൾക്കൊരു വീടും പൈസ ഉണ്ടാക്കാൻ ഒരു ജോലിയും ഞാൻ തരാം. നമുക്ക് മാൻഷനിലേക്ക് പോവാം. സാറ് പറഞ്ഞ വലിയ മാളിക എന്നല്ലേ? ഇതെന്താ എങ്ങനെ ഇരിക്കുന്ന? ഇതാണ് ഇനി നിങ്ങളുടെ വീട് വിത്ത് ഫർണിച്ചർ. എങ്ങനെയുണ്ട് സാർ? ഒരു ബെഡ്റൂം ഇല്ല, ഒരു ഹാളില്ല, ഒരു കിച്ചൺ ഇല്ല. നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഹാള്, പാചകം ചെയ്താൽ അത് കിച്ചൺ, കിടക്കുകയാണെങ്കിൽ ബെഡ്റൂം. മഴ പെയ്യുമ്പോഴാ സ്വിമ്മിംഗ് പൂള്, നീന്തി കുളിച്ചൂടെ. കളിയാക്കിയതാണേ കാര്യമൊക്കെ. മുംബൈയിൽ ജോലി നോക്കുന്നത് വേസ്റ്റ് ആണ്, ബിസിനസ് ആണ് ബെസ്റ്റ്. എന്ത് ബിസിനസ് ചെയ്യാനാ പറയുന്നത്? ഓരോരോ മനുഷ്യന് ഓരോരോ ടാലന്റ് ഉണ്ട്. നിങ്ങളുടെ ടാലന്റ് ആണ് എനിക്കറിയേണ്ടത്. നിന്റെ ടാലന്റ് എന്താ? വെള്ളമടിയാണ് എനിക്ക് ഇഷ്ടം. കപ്പാസിറ്റി എത്രയാ? നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് അടിച്ചൂടെ. അത് ഇവനാ. നിന്റെ കാര്യം പറ പ്രേമിക്കണറിയാ. ഞാൻ പെണ്ണിനെ നോക്കി തരണോ? എന്റെ നാണം കണ്ടില്ല. സാർ സാർ സാർ, നീ സ്പീഡ് ആയിട്ടുണ്ട്. നിന്റെ കാര്യം പറ എനിക്ക് ചീട്ടുകൾക്ക് അറിയാം. ഓ എന്റെ അമ്മോ, ഇവിടെ എങ്ങനെ? ഇതെന്താ? കരാട്ടെ. വേണ്ട, ഇപ്പൊ ആവശ്യമില്ല. ആ മൂപ്പരെ, നിങ്ങളോ? ഓഹോ, സാധാരണ പാചകമല്ല, ചഫ്. ചഫ? അതെന്താ? സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ, ഓസ്ട്രേലിയൻ, നോട്ട് എവരിതിങ്. ഇതൊന്നും ഇപ്പൊ ആവശ്യമില്ല. പാവ് ഭാജി ഉണ്ടാക്കാൻ അറിയാവോ? നിങ്ങളിൽ ഇവനെയാണ് ബെസ്റ്റ് ഫെലോ എന്ന് കരുതിയത്. എന്നാൽ ഇപ്പൊ ഇവനാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ഈ പുള്ളിയെ കുക്കാക്കി വെച്ചുകൊണ്ട് പാവ് ഭാജി ബിസിനസ് തുടങ്ങി. പാവ് ഭാജി ബിസിനസ്? അനിയ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് ഈഗോ പ്രോബ്ലം ഇല്ലല്ലോ. ഈ അവസ്ഥയിൽ എന്ത് ഈഗോ സാർ? പക്ഷെ പണമില്ലല്ലോ. അഞ്ഞൂറ് രൂപ. വഞ്ചിക്കപ്പെടുന്നവരെ സഹായിക്കുന്നത് എന്റെ ഒരു ഹോബിയാ. രാവിലെ കടം കൊടുക്കും, വൈകുന്നേരം തിരിച്ചു വാങ്ങിക്കും. അതാണ് എന്റെ ബിസിനസ്. ഇതിന് സാധനം വാങ്ങിച്ചോ, ബിസിനസ് തുടങ്ങിക്കോ. ഇതിൽ 50 കുറവുണ്ടല്ലോ. കുറഞ്ഞതല്ല, കുറച്ചതാ ഇൻട്രസ്റ്റ്. ഇന്ന് തൊട്ട് നിങ്ങൾ മുംബൈയിൽ മുതലാളിമാരായി മാറുകയാണ്. ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ധീരുഭായ് അംബാനി, ഒരു ലക്ഷ്മി മിട്ടൽ, ഒരു രത്തൻ ടാറ്റ. ആരവരൊക്കെ ഈ മുംബൈയിൽ കച്ചവടം ചെയ്ത് ഇന്ന് ലോകത്തെല്ലാവരും അറിയുന്ന മഹാമനുഷ്യർ? നിങ്ങളും അങ്ങനെ ആവണം. അങ്ങനെയാവും. അതാ നോക്ക് പൾസർ, നിങ്ങളുടെ കച്ചവടത്തിന് ഇത് ആവശ്യം വരും. എന്റെ ആദ്യത്തെ കൈനീട്ടി. ആരും വഴക്കെടരുത്. അനുഗ്രഹിക്കണം. എഴുന്നേക്ക്, ഇത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ അല്ല പൂജിക്കേണ്ടത്, വരുന്ന കസ്റ്റമറിനെയാണ്. എന്തെന്നാൽ അവരാണ് നമ്മുടെ ദൈവം.
പത്മനാഭൻ സാറ് വലിയ ആളാ, നടന്നുകൊണ്ടിരിക്കുന്ന ദൈവം. ഇതേ സ്പീഡിൽ കച്ചവടം മുന്നോട്ട് പോയി, ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ദുബായിക്ക് പോകാം. നമസ്കാരം സാർ. നമസ്കാരം. രാത്രി പണിയുണ്ടായിരുന്നു കൊണ്ട് വരാൻ പറ്റിയില്ല. കച്ചവടം ഒക്കെ എങ്ങനെയുണ്ട്? കുടിക്കാൻ വെള്ളം വല്ലതും വേണം? വേണ്ട, ആദ്യം കച്ചവടത്തെ കുറിച്ച് സംസാരിക്കാം. കളക്ഷൻ എത്രയുണ്ട്? എന്റെ അമ്മ രക്ഷിച്ചു. അതിൽ നിന്ന് ഞാൻ തന്ന 450 രൂപ എടുത്ത് മാറ്റിവെക്കാം. ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് ഇന്നലെ എടുത്തതല്ലേ? ഇന്നലെ ഞാൻ പാതിയാ എടുത്തത്. ഇതിൽ നിന്ന് 50 രൂപ കൂടി മാറ്റ്. ബാക്കി എത്രയുണ്ട്? 3000. പണം തന്നതാര്? സാറ്, ഇതിൽ നഷ്ടം വന്ന് അനുഭവിക്കേണ്ടതാര്? ലാഭം കിട്ടിയാൽ എടുക്കേണ്ടതാര്? സാറ്, മൊത്തം സാർ കൊണ്ടുപോകണം. ഞാൻ മൊത്തം കാശ് കൊണ്ടുപോകുന്ന സ്വാർത്ഥനൊന്നുമല്ല. നീ കൺഫ്യൂഷനായി എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഇങ്ങോട്ടിരിക്കും പറയാം. ഇത് നിങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. നിങ്ങൾക്ക് പാതി, എനിക്ക് പാതി. ഇന്നലെ കച്ചവടം തുടങ്ങുമ്പോ 1000 രൂപ തന്നില്ലേ? അത് കൈനീട്ടല്ലേ? അതും കാശല്ലേ? ഇങ്ങ് നോക്കു മോനെ, പാവു ബാജു വണ്ടിക്ക് റെന്റ് 200 രൂപ, പിണായലിനും പ്ലേറ്റിനും 3000, പൾസറിന്റെ വാടക 1000. പൾസറിന് 1000 രൂപയോ? മുംബൈയിൽ ഇങ്ങനെയാ. മൊത്തം എത്രയായി? 2500. തുറച്ചു നോക്കണ്ടതാ? ഇപ്പൊ 1500 ഉള്ളൂ. സാരമില്ല, പിന്നീട് വാങ്ങിക്കാം. നിങ്ങൾ എവിടെ പോവാ? എന്നാ ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. 500 രൂപ എണ്ണണ്ട, 50 കുറയും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. പണി ചെയ്യ്, പ്രതിഫലം ആശിക്കരുത്. ഇങ്ങനെ പോയാ എങ്ങനെ പണം സമ്പാദിക്കും? എങ്ങനെ ദുബായിലേക്ക് പോകും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ, എനിക്ക് വേണ്ട. ഇത് നമുക്ക് തിന്നാനുള്ളതല്ല, വിൽക്കാനുള്ളതാണ്. നീ നിന്റെ പണി നോക്ക്, എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. പോ. എന്താ ഇത്? 2 പ്ലേറ്റ്? 2 അല്ല, 4 പ്ലേറ്റാ. പ്ലേറ്റ് 1 25 രൂപ വെച്ചും 100 രൂപ എടുക്ക. ചാവുമ്പോയാള് പ്ലേറ്റും കൊണ്ടുപോകോ? വിഷമിക്കണ്ട, മുറിവ് ഉണങ്ങിയാൽ ഓർമ്മയാകും. ബഹളം കൂട്ടല്ലേ. നിനക്ക് ഈ പണി പരിചയമില്ലാത്തോണ്ടാണ് വിരല് മുറിഞ്ഞത്. അതങ്ങ് ഉണങ്ങത്തില്ലേ. എന്നിട്ട് എന്തായടാ ആ പെണ്ണിന്റെ കാര്യം? എന്തായെന്ന് പറയലിയാ? എല്ലാം ഞാൻ പറയാം. എന്റെ കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒരു ദിവസം ഈ മുംബൈയിൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത മനുഷ്യന്റെ ഇടപാട് തീർന്നു പോകും മോനെ. പെണ്ണെന്ത് ഗ്ലാമറാടാ! എനിക്ക് ആഹാരമല്ലാതെ മറ്റൊന്നും കാണാം. എന്നോട് പറഞ്ഞ എന്നെ വേണമെന്നല്ല. ഡാ ബാബു, ഡാ പെണ്ണെന്ന് നോക്കി. വയലറ്റ് ചുരിദാറാടാ! എവിടെ മോനെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അവൾ ഇറങ്ങിപ്പോയടാ. മര്യാദക്കൊന്നും കാണാൻ പറ്റിയില്ല. മുംബൈയിൽ എവിടെ പോയി കണ്ടുപിടിക്കാൻ? എന്താടാ, അവളെ ഒന്ന് കാണണം. കാണൂലേ അവന്റെ ഒടുക്ക തുറക്കം. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടണ എന്റെ ഈശ്വര. എന്താ? സോൾട്ട് പാക്കറ്റ് വേണം. കെടുകിട്ട് വറുത്തൊരു കടക്കുന്ന മലയാളിയാണോ? നിങ്ങളോട് മലയാളിയാണോ? അതെ, മലയാളിയാ. നിങ്ങളുടെ എറണാകുളം? എന്റെ വീട് ആലുവേല. എന്റെ ചേച്ചി താമസിക്കുന്ന എറണാകുളത്താ. നിങ്ങളുടെ പേരെന്താ? മധുമതി. ഈ ചേച്ചിയുടെ? ഇതെന്റെ ഫ്രണ്ട് രേവതി. ഞാൻ സീനു. ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ പറഞ്ഞതാ. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ തൊട്ടടുത്ത് മലയാളികളുടെ പാവഭാജി കടയുണ്ട്. ആ പാവങ്ങളെ ദുബായി കൊണ്ടുവന്നു പറഞ്ഞ ആരോ പറ്റിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അവരെ സഹായിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഏത് കമ്പനിയാ? HP. അത് ഗ്യാസ് കമ്പനിയല്ലേ? ആ പേര് ഇന്ത്യയിൽ അങ്ങനെ ഭയങ്കര ഫേമസ് ആ. അതുകൊണ്ട് ആ പേര് എന്നെ കമ്പനിക്ക് സെലക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുത്തത് ഞാനാ. നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാ, തൊട്ടടുത്തല്ലേ. വാ, ഇരിക്കൂ. ഏയ് സുരേഷ് ബാബു, കച്ചവടം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമേഴ്സിനെ ഞാൻ തന്നെ കൊണ്ടുവന്നതാ. ആ മതോതി, ബോംബെയിൽ പാവഭാജി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അത്രക്ക് ടേസ്റ്റാ. സീനു മോനെ, സോൾട്ട് പാക്കറ്റ് എന്താ നോക്കുന്നേ? മസാല അടിയിൽ പിടിച്ചിരിക്കാ. എന്താ നിങ്ങളോട് സോൾട്ട് പാക്കറ്റിനെ പറ്റി പറയുന്നത്? അതായത് ഇവർക്ക് ഞാൻ ഡെയിലി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. മിനി ഞാൻ മസാല പാക്കറ്റ് കൊടുത്തു, ഇന്നലെ ഓയിൽ പാക്കറ്റ് കൊടുത്തു, ഇന്നൊന്നും കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ചോദിക്കുന്ന രാമേന്ദ്ര, മറന്നുപോയടാ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആരെങ്കിലും വിട്ടൊരു സോൾട്ട് പാക്കറ്റ് വാങ്ങിച്ചൂടെ? നിങ്ങൾ ഗ്രേറ്റാ. എല്ലാരും പറയാറുണ്ട് ഭിക്ഷക്കാർക്ക് ലൈഫ്. ഭിക്ഷക്കാരാ? ഭിക്ഷക്കാരല്ല, ബിസിനസ് മാഗ്നറ്റ്സ്. ഈ കസ്റ്റമേഴ്സിന് എഴുതിയിട്ടാണോ ഡിസ്കഷൻ രാമേന്ദ്ര? ഓർഡർ എടുക്ക്. ഓർഡർ പറഞ്ഞാലല്ലേ എടുക്കാനൊക്കൂ. ഏയ്, നിങ്ങൾ ചോദിച്ചില്ലല്ലോ പറയാൻ. അല്ല മധു, നിങ്ങൾ എന്തിനാ മുംബൈയില്? ഒരു പ്രധാന കാര്യമായിട്ട് മുംബൈക്ക് വന്നതാ. കാണാൻ വന്ന ആളിനെ കണ്ടുകിട്ടി, പക്ഷെ അയാള് ബിസി. എനിക്ക് സ്ഥലം പുതിയതാ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനില്ലേ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മധു? കഴിക്കേ, സാവധാനം കഴിച്ചാ മതി. ഇത് നമ്മുടെ കടയല്ലേ.
അപ്പൊ പിന്നെ ഓഫീസോ? ഈ ഓഫീസില് ഞാൻ പറയുന്നത് നടക്കൂ. വേഗം കഴിക്കാനിരിക്ക, ഓഫീസിൽ പോണം. ഇന്ന് സൺഡേ അല്ലേ, ഓഫീസ് ഉണ്ടോ? ഇന്ന് ട്രാഫിക് ഭയങ്കര കൂടുതലാ, വേഗം കഴിക്കും. എന്നിട്ട് നാളെ രാവിലെ 7 മണിക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കേ, ശരി. മധുമതി, ആ കാശ് പേഴ്സിൽ വെക്ക്. അപ്പൊ പട്നായ്ക്കിന് എന്തെടുത്ത് കൊടുക്കും? പട്നായ്ക്ക് ആരാണ്? ഒരു ഓൾഡ് ഭിക്ഷക്കാരൻ. എടോ സുരേഷ് ബാബു, അന്ന് ആ ലോക്കൽ ട്രെയിനിൽ മിന്നൽ പോലെ വന്ന പെണ്ണ് ഇന്ന് എന്തിനെ കാണണം? എന്നോട് എന്തിനു സംസാരിക്കുന്നു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുരേഷ് ബാബു. ആദ്യമായിട്ട് പെണ്ണിനോട് സംസാരിക്കല്ലേ, കുറച്ച് ജലസി. നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയാണല്ലേ, എനിക്ക് മനസ്സിലായി. അവൾ എന്റെ ബൈക്കിൽ കയറിയിരുന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പറക്കൂടാ. എന്താടാ കളക്ഷൻ കുറയുന്നത്? കച്ചവടത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലേ? എനിക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്, അവിടെ നോക്ക്. അപ്പൊ മറ്റുള്ളവരുടെ കോൺസെൻട്രേഷൻ കുറയുന്നല്ലേ, അവനെന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? കാത്തു നിൽക്ക. കസ്റ്റമറിനെ കാത്താണ്? അല്ല, എന്റെ ഗേൾഫ്രണ്ടിന്. നിനക്കിനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. നോക്കുന്നത് ആ കുറവ് നികത്താനാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. സിനുവാണോ നീ സിനിമ ഹീറോയാ? കൂടെ കൂടാമോ? യേ മോ യേ മോ യേ മോ ഡേ സ്റ്റൈലൻ നീ യാലേ അറിവും നിൻ കൂടെ വാടാ നീ കൂടെ ബാബോയ് ബാബോയ് ബാബോ ഡേ. We'll be right back.
സങ്കടം നേടിയാൽ ഇതല്ലേ വൈഡൂര്യം തൈവപ്പോൾ വന്നിട്ടും മാറ്റിയാൽ മാറാത്ത തലവര എന്നു ഞാൻ ഇക്കാര്യം പെണ്ണെ നിന്നെ കണ്ടു പറഞ്ഞേക്കാം മണ്ണിലും നെയ്യുന്നു എൻ കണ്ണിലെഴുതി വാക്കണ്ണെ എൻ കടകെ നിന്നെ തന്നെ മനസ്സാൽ അനുദിനം ഓർക്കുന്നു മുന്ന മുന്നമേ തേടുന്നു വന്ന കവിതയ എഴുതുന്നു ഈ വൈകൾ വാടി കരളിൽ തീയായി പ്രാണനുമെന്തെങ്കിൽ അതൊക്കെ ഇരിക്കട്ടെ നിന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറഞ്ഞ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ വേർക്കുക ലേറ്റായ കണ്ണീര് വരും അല്ലെങ്കിൽ ആ പെണ്ണ് ഇവിടെ ഉള്ളതല്ല ഏത് സമയത്തും അത് പോവും നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞാൽ നിനക്കും കൊള്ളാം നിങ്ങൾ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ടെൻഷൻ ആവുക എന്നാലും ഞാൻ നിന്നോട് പറയാൻ ശ്രമിക്കാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം സത്യം ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവണം എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ നോക്കൂ നിങ്ങളുടെ കുസൃതിയും നിഷ്കളങ്കതയും എനിക്കിഷ്ടാ അതുകൊണ്ടാണ് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ആയത് അതല്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചതുപോലെ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഓ സമാധാനമായി ആലോചിച്ചില്ല എന്നല്ലേ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നല്ലോ ഇനിയെങ്കിലും ഞാൻ തന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊന്ന് ആലോചിക്കണം നിന്റെ മനസ്സിൽ ആ സീറ്റ് ഒന്ന് കൺഫേം ആയ ദുബായ് കൈ കിട്ടിയ സന്തോഷമായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം എന്ത് വേണേലും കുടിക്കാം ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ മധുമതി വെഡ് ശ്രീനിവാസ് ഓക്കെ അത് പോലെയാ ഞാൻ പറയാനുള്ളൊക്കെ പറഞ്ഞു അവൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രയും പോരെ ഇപ്പൊ ആ പട്നായ്ക്ക് വന്ന് ഇതിന്റെ കണക്ക് ചോദിച്ചാ നീ എന്ത് പറയും ഈ സമയത്ത് അതൊക്കെ ആലോചിക്കുന്ന എന്തിനാ അയാൾ ചോദിച്ചാ നിങ്ങളെ ചെലവാന്ന് പറഞ്ഞു കൈയോട് എന്ത് പറ്റി അയ്യോ ഈ കൈക്ക് എന്ത് പറ്റി രാവിലെ പാവാജിട്ടുണ്ടായിക്കൊണ്ടിരുന്നപ്പോ കരട്ടി ഒടിഞ്ഞു പോയി അപ്പൊ തന്നെ പട്നായിക്കിനോട് പറഞ്ഞപ്പോ കൈ കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞു അതടാ ഈയിടെ അവനെ അഹങ്കാരം കൂടുതലാ ഇന്ന് നമ്മുടെ രാമേന്ദ്രൻ നടന്ന് നാളെ നമുക്ക് എടുക്കും എന്തിനാളെ ഒതുക്കണം ഇപ്പൊ അവരിങ്ങോട്ട് വരും അവന്റെ സമയം മോശമാണെങ്കി ഇപ്പൊ വരും ഇവിടെ എന്താടാ നിങ്ങളെ ധീരുവായി അംബാനിയാക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ബീർബായി ആയാലോ എന്റെ കളക്ഷൻ കളക്ഷന്റെ കാര്യം ഇന്ന് ഇവിടെ മിണ്ടി പോരുത് ഇന്ന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണം വന്നേ അത് ബീറടിച്ചിട്ട് എന്താടാ അത്ര പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരാളെ തല്ലണം അതിന് സാറിന്റെ അഡ്വൈസ് വേണം എന്തിനാ തല്ലണോന്ന് വിചാരിക്കുന്നേ അവർ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു ഇപ്പോഴും ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവനോട് നിങ്ങൾക്ക് വെറുപ്പ് അത്ര മാത്രമുണ്ടല്ലേ ഈ ദേഷ്യത്തിൽ നിങ്ങൾ അവനെ തല്ലിയാൽ അവൻ അതോടെ തീരും പക്ഷെ അത് ശരിയല്ല തല്ലുന്നതിന് ഒരു രീതി വേണം സാഡിസം വേണം റിതം വേണം ചതവ് വേണം അപ്പോഴേ അവൻ ചാകുന്നത് വരെ മറക്കാതിരിക്കൂ എന്ത് പറയുന്നു ആദ്യം അടിക്കേണ്ട ആളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ കോട്ടി ചെന്ന് അവൻ അനങ്ങരുത് ഇനി ഒരു പ്രധാന കാര്യം എന്നാൽ ഏതൊരു മനുഷ്യനെയും അടിക്കാൻ ചെല്ലുമ്പോൾ അവൻ ഓടിപ്പോകാതിരിക്കാനുള്ള വഴികൾ ആദ്യം അടയ്ക്കും അതായത് റൗണ്ട് അപ്പ് ചെയ്യണം പറയാം ആദ്യം കൈയൊന്ന് മുറുക്കി പിടിച്ചല്ലോ ആദ്യത്തെ ഇടി തന്നെ വിജയിക്കണം കൈയങ്ങ് വലിച്ച് മൂക്കിലിട്ടിടിക്കണം രണ്ട് കണ്ണിലും പൊന്നീച്ച ബാബു ഇയാൾ എന്താ പറഞ്ഞത് അതിനൊരു റിതം വേണം ചതവ് വേണം മ്യൂസിക് വേണം എന്നല്ലേ മ്യൂസിക് ഇത് സ്വപ്നമല്ല സത്യം ഞാനാ വിളിച്ചോണ്ട് വന്നത് ഇവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല ഈ ചെറ്റകളുടെ ലീഡർ കള്ളു കുടിക്കുന്നതിൽ സമർത്ഥൻ സാധാരണ രീതിയിൽ ഇവൻ മനുഷ്യന് മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ മൃഗമായി തീരും പാവം ഈ പെണ്ണിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി വിളിച്ചോണ്ട് വന്നതാ അല്ലാതെ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയല്ല ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം
ഇവൻ പട്നായകരടാ കട്നായക് ഇവനെ ഞാൻ നിക്കടാ എങ്ങോട്ടാടാ ചാടി പോകുന്നേ നമ്മൾ ഇവിടെ അന്യ നാട്ടുകാരാ സീനുമോനെ നീ ചെന്ന ആ പെണ്ണിനോട് ക്ഷമ ചോദിക്ക ഞാൻ മുഴുവനും പറഞ്ഞിട്ടില്ല ബാക്കി ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അതും അവനും അവന്റെ ലവും ഒരു ടച്ചിങ്ങിലോ ഒരു കിസ്സിങ്ങിലോ ഒരു അനുഭൂതിയിലോ ഓട്ടയ്ക്ക് കൊടുക്കാൻ കാശുമില്ല വീട്ടി ഫ്ലാഷ് ബാക്ക് പറഞ്ഞു വന്നേക്കാണ് നിന്റെ ഈ പാവബാജി ഫേസ് കണ്ട് ഈ പെണ്ണെന്നല്ല ഒരു പെണ്ണും പ്രേമിക്കില്ല നീ ഒന്നും പറയണ്ട പോടാ അളിയ ഞാൻ പറയുന്ന കേക്ക് ഇനി നിന്റെ ഒരു കഥയും കേക്കണ്ട അളിയ കൃഷ്ണമൂർത്തി എന്താന്നറിയില്ല ഭയങ്കര വിശപ്പ് അത്രയും ദാരിദ്ര്യം അനുഭവിച്ച് വന്നതല്ലേ പിന്നെ ആർത്തിടങ്ങാൻ കുറെ സമയം എടുക്കും മിണ്ടാരി മോനെ നന്നായിട്ടൊക്കെ പഠിച്ചോ നിന്നെ ദുബായി കൊണ്ടുപോയാ ദുബായ് എനിക്കില്ലേ നിനക്കെതിരാ താഴെ പോയി കുടിച്ചൂടെ അവൻ ദുബായിന്ന് വന്നതാ അതുകൊണ്ടാണ് കൊടുക്കുന്നത് സീനു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ വേഗം റെഡിയാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിന് റെഡിയാവുന്നതിനാ എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാലോ അത് പിന്നെ ദുബായിൽ എല്ലാരും ഒന്നിച്ച് കഴിച്ച് ശീലിച്ച് പോയില്ലേ നോക്കമ്മേ എം ഡിക്ക് പി എ ആയിട്ട് ദുബായിൽ എന്റെ അനിയൻ രാജാവിനെ പോലെ ജീവിക്കുന്നു രാജാവായിട്ട് ജീവിക്കുന്നു അതോ രാജു ട്രാവൽസ് രാജാവിന്റെ ലെവൽ എന്ന് പറഞ്ഞതാ ദുബായിൽ രാജു ട്രാവൽസ് ഉണ്ടോ ദുബായിലില്ല മുംബൈയിലുണ്ട് ബോംബെ എന്ന് പറഞ്ഞ അതെ പണ്ട് ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും വന്നേ ഒരു അത്യാവശ്യ കാര്യാ അളിയ വന്നേ നടക്ക് അതെ ഞാനത് എന്താടോ ഓവർ ആക്ട് ചെയ്യുന്നേ കൈയെടു നീ അവിടെ ചെയ്ത വെച്ച് നോക്കുമ്പോ ഇവിടെ ഞാൻ ചെയ്ത വളരെ കുറവാ നന്നായിട്ടുണ്ടോ ഇനിയും വേണം ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ പറയുന്ന പോലെ ചെയ്യണം കൃഷ്ണമൂർത്തി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം ഹലോ ഹലോ അവിടെ ശ്രീനിവാസ് ദുബായ് സീനു ഉണ്ടോ നിങ്ങളാരാണ് ദുബായ് സൈഡ് നിങ്ങളുടെ സീനുവിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം അവനില്ലാതെ ഇവിടുത്തെ എണ്ണക്കിണറൊക്കെ ഉണങ്ങിപ്പോയി അവനെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ദുബായിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ദുബായിലേക്ക് പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ മുഴുവൻ ബിസിനസ്സും മേട്ടേമേ ആരാ എട്ട് മിനിറ്റ് ദുബായ് സേട്ടാ അവനെ അങ്ങോട്ട് അയക്കാമോ എന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്ക റിക്വസ്റ്റ് ചെയ്യാ സംസാരിച്ചോ ഹലോ കോനരത്തു ഈ വീട്ട് യജമാനി പോലത്തെ നിങ്ങൾ സീനുവിനെ വേഗം പറഞ്ഞേക്കണം ഇല്ലെങ്കിലോ ലോസായി പോകും എത്ര ലാസ് ലക്ഷം ലക്ഷങ്ങൾ അവിടെ ലക്ഷം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് ദുബായ് നമ്മുടെ അനിയനെ അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചാൽ അപേക്ഷിക്ക നിങ്ങളൊന്ന് സംസാരിക്ക എനിക്ക് ഡൗട്ട് ഉണ്ട് ദുബായ് സേട്ട് നിങ്ങൾക്ക് നമസ്കാരം പറയുന്നു ഈ വോയിസ് എവിടെയോ ഫോണിൽ കേട്ട് കാണും നിങ്ങളുടെ ഫാമിലിയെ ദുബായ് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കൃഷ്ണമൂർത്തി എന്ന മോസ്റ്റ് ടാലന്റ് പേഴ്സൺ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം അയാളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞാൽ സീനുവിനേക്കാൾ വലിയ ആളാക്കാം അയാൾക്കൂടി എ സി പ്രൊവൈഡ് ചെയ്യണം ആവശ്യമുള്ള എല്ലാം കൊടുക്കണം അയാൾ ഫ്യൂച്ചറിൽ ഗ്രേറ്റ് പേഴ്സൺ ആകേണ്ട വ്യക്തിയാ അവനെ അങ്ങനെ വെയിലത്ത് നടത്തിക്കരുത് മണിക്കൂറിൽ ഒരു തവണ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കണം അര മണിക്കൂറിനുള്ളിൽ രണ്ടു പ്രാവശ്യം അവനെ ചൂടും വെക്കണ്ടേ ഇങ്ങനെ കള്ളം പറഞ്ഞ എല്ലാവരെയും പറ്റിക്കാൻ നാണമില്ലടാ അല്ലളിയ നീ ഒന്നും പറയണ്ട ഇവന്റെ കഥ വളരെ ദയനീയമാ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചേട്ടനെ അനുവദിച്ചാൽ ഞാൻ മൂന്ന് ബാക്കി പറയാം ഇവൻ ദുബായിക്ക് പോണെന്ന് പറഞ്ഞ് മുംബൈക്ക് പോയി അവിടെ വെച്ച് അവൻ ആരോ പറ്റിച്ചു തിരികെ വന്ന് ഇവിടെ സെറ്റിലായി ഇതാണ് സത്യം ചേട്ടാ അപ്പൊ ഓയിൽ കിണർ പി എ ഒക്കെ കള്ളായിരുന്നല്ലേ അല്ല ചേച്ചി ഈ ഓയിൽ കിണർ എനിക്ക് നിന്റെ മോൻ കാണണ്ട വെറുതെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അതുകൊണ്ടാ അതുകൊണ്ട് കള്ളം പറഞ്ഞു അല്ലേ ഓക്കെ നിനക്ക് എവിടെ എവിടെയെങ്കിലും ജോലി ഞാൻ നോക്കാം താങ്ക്സ് അളിയ അതുവരെ അവൻ ഇവിടെ എന്ത് ചെയ്യും അവൻ മുത്തച്ഛൻ പറയുന്ന അനുസരിക്കും അനുസരിക്കോ അനുസരിക്കാം ഇന്ന് തൊട്ട് നിനക്ക് എ സി റൂം കട്ട് ബെഡ് കോഫി കട്ട് എന്താ നിനക്ക് സമ്മതമാണോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം നിനക്ക് ഒരു നേരം ഭക്ഷണം ഇല്ല ഒന്ന് നിന്നേ നീ ഇതിനു മുമ്പ് ഒന്ന് വേണ്ടത് വഴക്കൊക്കെ ഉണ്ടാക്കി ആ പെണ്ണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ആരെ തിരക്കേടാ വന്നത് ഇത് വളരെ മോശമാണ് ഞാനിപ്പോ ഒന്ന് സാറിന് തിരക്കും പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇവനെ രോഗിയാക്കല്ലേ അതിരിക്കട്ടെ അന്ന് എന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ കോട്ടയ്ക്ക് കാശില്ല
ശരി, നമുക്ക് റെസ്റ്റോറന്റിൽ പോയി സംസാരിക്കാം. സീനു പൈസ ഉണ്ടടാ. സീനു ബാബു, എന്റെ മുറച്ചെറുക്കനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഒരു ക്രൂരനാ. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന് എന്റെ അച്ഛന്റെ മോളിത്തെ പടിയിൽ നിന്നും തള്ളിയിട്ടു. ഞാൻ കാരണം നിങ്ങളും കൂടി അപകടത്തിൽപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ദേവേ തന്നെ വിട്ടേക്ക്. നീ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഞാൻ പോയേനെ. പക്ഷെ നീ ആരെയും പേടിക്കരുത്, അത് മാത്രം എനിക്കിഷ്ടമല്ല. നിന്റെ പേടി ഞാൻ മാറ്റിത്തരാം. അവനെ കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. ആ ബ്ലഡി ഫോണിന്റെ കാര്യം നീ ആലോചിക്കേ വേണ്ട. പക്ഷെ എന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊന്നും ആലോചിക്കണം. നിങ്ങൾ ദുബായിക്ക് പോകാനുള്ള ആംബിഷനും കൂടി കളഞ്ഞുകൊണ്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞിട്ടും ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നു. എന്തിനാ ഇത്ര പിടിവാശി? പിടിവാശി ഒന്നുമല്ല, എന്റെ ഒരു ആശയാ. അതിന് ഇംഗ്ലീഷ് എന്ത് പറയും? ഹോപ്പ്. Many, many happy returns of the day. Hey, എന്തുണ്ട് ഇവിടെ കാണുന്നത്? എല്ലാവരും ഡിസ്കവറി ചാനലാണ്. പോയേ, എല്ലായിടത്തും പോയേ. സാർ, സാർ, നിങ്ങൾ നോക്കി എല്ലാരും ചിരിക്ക. എന്തുണ്ട് ഈ പൊട്ടങ്ങളി? ഇന്ന് മധുവിന്റെ ജന്മദിനമാടാ. അതിനെന്നോ? എടാ, ഒന്നാമതെ മധുവിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷനാ. ഇത്രയും അടിപൊളിയായിട്ട് പോയില്ലെങ്കിൽ സാറിനോട് കോമ്പറ്റീഷനോ? ഓ, നമ്മുടെ സീനു അല്ലേ? അവൻ തന്നെ. അത് ശരി. സാറാ പെട്ടിന് വിശ്വസ് പറയണല്ലേ, അതൊന്ന് കാണിച്ചു തന്നെ. ഒരുപാട് പേര് ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഒരെണ്ണം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാരും പറയും, അതല്ല വെറൈറ്റി വേണം. ബർത്ത്ഡേ പാർട്ടി അല്ലേ, പാട്ട് പോലെ ഇരിക്കണം. ഇപ്പൊ മധു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും, എല്ലാവർക്കും ഷോക്ക് ആവും. ഓ, ഷോക്ക് ആവും. പിന്നെ ഞാൻ ലൈറ്റ് ഇടും, അപ്പൊ സാർ ഷോക്ക് ആവും. അതുള്ള അപ്പൊ സാറൊരു പാട്ട് പാടും, പാടി വെക്കേ. കുട്ടനാടൻ പുഞ്ചായിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുനവ വേണം. ഓ തിത്തി താരാതി തിത്തേ പോലക്ക. എന്തുപറ്റി? സിറ്റുവേഷൻ കറക്റ്റ് ആണല്ലോ. ഒരമ്മക്കട അവനെ താരാട്ട് പാടി ഉറക്കണ പാട്ടണത്. ഓക്കെ, കൂൾ ഡൗൺ. ആ, ഒരു മാല ഇളവയിൽ നേരം ഉദയ സാർ കലക്കി അഴകാന ഇടവേളി കാതൽ വൺസ് മോർ സറ്റ് തൊലൈവിൻ അവൾ മുഖം പാർത്തേൻ പോർച്ചുഗേ തോലന്തവനാനേ നാനേ. അപ്പൊ ഇത് സാർ കലക്കും, ഇത് ഫിക്സ്. ഡ്രസ് ചേഞ്ച്. സൂപ്പർ സാർ, ഇതൊക്കെയാ എല്ലാരും നിങ്ങളെ തന്നെ നോക്കണേ. ക്രെഡിറ്റ് നിനക്ക്, അത്രയ്ക്ക് അങ്ങനെ വേണ. ഉദയ, ആ സീന് വന്നാ വരൂ. ഒരു പക്ഷെ വന്നു നോക്കിയ സാറിന്റെ ഡ്രസ് ഉണ്ടാവും. ചമ്മില്ലേ, പാട്ട് ഓർമ്മയില്ലേ? പിന്നെ ഒന്നൊരു പാടി നോക്കിയ. മുന്തിരി പാടം പൂ. അതല്ല അല്ല, സോറി സോറി. ഒരു മാല Many, many happy returns of the day, Madhu, my darling. Thank you, Babuta. നിനക്ക് വേണ്ടി പ്രത്യേക ഓർഡർ കൊടുത്തുണ്ടാക്കിച്ചതാ ഞാൻ. ബാബു സാറിനുള്ള ബഹുമാനം കാരണം കാശ് കൂടി വാങ്ങിയില്ല പാവം. സോറി. എന്തുപറ്റി, ഇനിയും കേക്ക് കെട്ടിയതില്ല? എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? ഞാൻ എത്തി ഫ്രണ്ട്സ്, ലെറ്റ് അസ് സ്റ്റാർട്ട്. എന്തുണ്ടത്, സാർ സ്റ്റാർട്ട് പറഞ്ഞതിന് മുമ്പ് കറണ്ട് പോയില്ല? നമുക്കിട്ട് ആരെങ്കിലും പണിയാണോ? എന്താ ആ പെണ്ണ് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ പുറകെ നടക്കുന്ന? വേറെ പണിയൊന്നുമില്ല. ഞാൻ വന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ബാബു സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? എന്തിനാ കൈ വെക്കുന്നത്? പോലീസിന്റെ അടിയുടെ ചൂട് നിനക്ക് അറിയാത്തോണ്ടാ പറഞ്ഞു കൊടുക്കാം. സാർ, പോലീസ് അടിയോ? ഇവിടെ നമുക്കൊരു കളി കളിച്ചാലോ? ഇതേ പാർട്ടിയില് ഇവിടെ നിന്നെ തല്ലിക്കുന്ന എന്നെയാ? എന്നെ അടിക്കാൻ ആണുങ്ങളുണ്ടോ? നിന്നെ തല ആണുങ്ങളോണോ? അതിന് പെണ്ണുങ്ങളെ കൊണ്ടാ? ഈ കൺസെപ്റ്റ് ഒന്നും ഉണ്ട്, അടിക്കാൻ പറക്കാട്ടെ. നിനക്ക് സംശയമുണ്ട്? വാക്കുമാരി കളയരുത്. നീ പെണ്ണുങ്ങളെ കൊണ്ട് പപ്പടമായി പോവും. അവൻ ശരിക്കും പേടിച്ചിട്ട് ദേഷ്യപ്പെട്ട്. എനിക്കങ്ങനെ തോന്നണില്ല, അവ സീരിയസ് ആയിട്ട് തന്നെയാ. ഓ, ഫോണിന്റെ ഒരു കളി. ഹലോ. ഹലോ രഘുരാം സാർ. യെസ്. സാർ, ആ ഫോൺ ഉച്ചയ്ക്കൊന്ന് കൊടുക്കാവോ? നിങ്ങൾ ആരാണ്? എന്നെ അവർക്കറിയാം. ഇതാ മേഡം, നിങ്ങൾ ഫോണോ? ഹലോ. ഹലോ മേഡം, സുഖം തന്നെ അല്ലേ? ആരടാ നീയ? പഴയ ആ സ്പീഡ് ഇപ്പോഴും ഉണ്ടല്ലേ? ഏയ്, എവിടുന്നാണോ സംസാരിക്കുന്നത്? ഇതേ പാർട്ടി തന്നെ ഉണ്ട്, കാണണോ? എവിടെ ഉണ്ടടാ? എന്റെ ഡ്രസ് കണ്ട നിന്റെ കണ്ണടിച്ചു പോവും. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഒരു ഫോണൊരു ശല്യമായല്ലോ. ഹലോ രഘുരാം സാർ, നമസ്തേ. യെസ്, നമസ്തേ. ആ ഫോൺ ഒന്ന് കൽപ്പന മേഡത്തിന് കൊടുക്കൂ. അവരുടെ ഫോണിൽ വിളിച്ചൂടെ? അവളുടെ ബാറ്ററി ലോ. അത് ശരി, നിങ്ങളാരാ? അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവരുടെ ബാറ്ററി ലോ, സർക്കിൾ ഹൈ. കൽപ്പന മേഡം. ഹലോ കൽപ്പനേ, നിനക്ക് സുഖമല്ലേടി? ആരടാ നീ? അത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ? വേണ്ടാത്ത വർത്താനം പറഞ്ഞ എന്റെ അനിയനെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കും ഞാൻ. നിന്റെ അനിയൻ എന്തിനാ എന്നെ ഷൂട്ട് ചെയ്യണേ? നീ എവിടെയാണോ ഉള്ളത്? ഇതേ പാർട്ടിയിലുണ്ടടി. വേണമെങ്കിൽ ക്ലൂ തരാം. ഒരു മാല ഇളവയിൽ നേരം. കൽപ്പനേ, സൈലൻസ്.
ഇതുവരെ മധുവിന് ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തു, വിഷസ് പറഞ്ഞു, പിന്നെ കുറച്ചു പേര് ബൊക്കെ കൊടുത്തു, വിഷസ് പറഞ്ഞു, പിന്നെ കാൻഡിൽസ് കൊടുത്തു, വിഷസ് പറഞ്ഞു. ഇതൊന്നുമില്ലാതെ സ്വന്തം ടാലന്റ്, ഹൃദയത്തിൽ നിന്ന് വന്ന പ്രേമത്തെ പാട്ടുകളാക്കി മാറ്റി നിങ്ങളുടെ മുന്നിൽ പാടാൻ പോവുകയാണ് ഞാൻ. ഒരു മാല ഇളവയിൽ നേരം അഴകാന ഇടവേളി കാതൽ സറ്റ് തൊലവിൻ അവൾ മുഖം പാർത്തേൻ അൻപേ തൊലന്തവനാനേ. ഈ തന്റെ ഫോണിൽ കൂടി ഈ പാട്ട് പാടിയത് ഞാനാരാന്നറിയാമോ? മഹിളാ സമാജം പ്രസിഡന്റാ. ഞാനാരാന്നറിയാമോ? ഡി എസ് രാജന്റെ ചേച്ചിയാ. ഞാനാരാന്ന് ജീവൻ പോയാലും പറയരുത്, ഇത് ഇതോടെ പോട്ടെ, ഇല്ലെങ്കിൽ തൊപ്പിതെറിക്കും. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പറഞ്ഞോ പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. മൊത്തത്തിൽ പപ്പടച്ചെറുക്കം പറഞ്ഞ പോലെ ചെയ്തു. അച്ഛാ അച്ഛാ, എന്താ മോളെ ഇത്ര നേരത്തെ വന്നത്? എന്നെ കാണാത്തോണ്ട് ഭയന്നു. അച്ഛൻ എവിടെ പോയിരുന്നു? ഹോസ്പിറ്റലിൽ വരെ. ഹോസ്പിറ്റലോ? നിന്റെ അച്ഛനെ അയാൾ താഴേക്ക് തള്ളിയിട്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നലത്തെ പേപ്പറിൽ വായിച്ചു, ഡോക്ടർ രാജഗോപാൽ എന്ന് പറയുന്ന വലിയ ഓർത്തോപീഡീഷൻ യു എസ് എന്ന് വന്നിട്ടുണ്ടെന്ന്. ഇന്ന് മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അച്ഛന്റെ കാല് ചെക്ക് ചെയ്തിട്ട് അയാൾ എന്താ പറഞ്ഞെന്നറിയൂ? അയാളുടെ മെഡിസിൻസും പറഞ്ഞ വ്യായാമം ചെയ്ത അച്ഛന്റെ കാല് ശരിയാവുന്നു. ജസ്റ്റ് ഒരു വർഷത്തിനുള്ള അച്ഛൻ പഴയ പോലെ നടക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യം മുൻപേ പറഞ്ഞുകൂടായിരുന്നോ? ഇയാളാ പറയേണ്ടത് പറഞ്ഞത്. ഇയാൾ നിനക്കെന്തോ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെന്ന്. ആപ്ലിക്കേഷനോ? അത് പിന്നെ റേഡിയോ മിർച്ചിൽ ഒരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ തന്നിരുന്നില്ലേ? ഇതിന്റെ പേരിൽ എന്നോട് കടപ്പാടം തോന്നണ്ട, അതെനിക്കിഷ്ടമല്ല. പിന്നെ അതൊരു നിസ്സാര പോസ്റ്റല്ല, നീ തൃപ്തിയായിട്ട് നല്ല മനസ്സോട് തരേണ്ട പോസ്റ്റാ. അങ്ങനെയുള്ള പോസ്റ്റ് നിങ്ങളെ പോലെ നല്ല മനസ്സുള്ളവർക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കും. ബരിസ്ത, അവൾ ഇങ്ങോട്ട് വിളിച്ചു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. അതൊരു നിസ്സാര പോസ്റ്റല്ല, നീ തൃപ്തിയായിട്ട് നല്ല മനസ്സോട് തരേണ്ട പോസ്റ്റാ. എന്ത് വിഡ്ഢിത്തരം ഞാൻ പറഞ്ഞു, നീ തൃപ്തിയായിട്ട് നല്ല മനസ്സോട് തരേണ്ട പോസ്റ്റാണ്. അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചാലോ? ഐസ്ക്രീം കഴിക്കോ? രണ്ട് ഐസ്ക്രീം കഴിക്കേ. മധു കഴിച്ചോണിക്കോ? നിങ്ങളുടെ ഫേസിൽ എന്തോ ഉണ്ടല്ലോ. എന്റെ ഫേസിലോ? ചോരയുണ്ടോ? അടുത്തൊരു ചെറിയ നീറ്റിലുണ്ടായിരുന്നു. ഡ്രീം, നല്ല നാച്ചുറൽ ഡ്രീം. ഈ കൊട അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല മനോഹരമായ ഡ്രീം. നിനക്കൊക്കെ ജീവനുണ്ടോ? ആ ഉണ്ട്. സ്വപ്നത്തിൽ ഐസ്ക്രീമോ? ഞാൻ കഴിക്കില്ല, ഒന്ന് നേരം വെളുത്തിട്ട് വേണം എല്ലാവരോടും പറയാൻ. ഒരു പണി ചെയ്യാം, ഒരു ഫുൾ അടിച്ചിട്ട് ഇവിടെ കിടന്ന ധാരാളം സ്വപ്നങ്ങൾ ഇനിയും വരും. ഇത് സ്വപ്നമല്ല, സത്യം. ഞാൻ വിശ്വസിക്കില്ല. അതേ സത്യം. സത്യമാണെങ്കിൽ ഒന്ന് അടിച്ചേ. ഏ, നിന്റെ മുഖത്തിരി പാട്. എവിടെ? ദേ ഒരു പാട്. എവിടെ? സത്യം. ഡോലി ഡോലി മാട്ടുപാട്ട് മോട് ജാലമാടി രാജധാനിയിൽ ഡോലാ ചതിയിൽ ആട്ടിപ്പാടി കിളിയേ.
നിമിഷം പിരിയാതെ അരികിലിനി വേണം നീ. കേരളത്തിലെത്തിയിട്ടുണ്ട്. എന്റെ ശബ്ദം മറന്നിട്ടില്ലല്ലേ. അനിയൻ വീട്ടിലെത്താത്തത് കൊണ്ട് സങ്കടപ്പെട്ടിരിക്ക. അവൻ ഇവിടെ ഉണ്ട്, സംസാരിക്കണോ? ചേട്ടാ എനിക്ക് പേടിയാണ് ചേട്ടാ. അനിയ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഫോൺ ജിന്നാബായി കൊടുക്ക്. ഇവൻ പിള്ളേരെ പോലെ കരയുന്നു. ജിന്നാബായി തെറ്റുപറ്റിപ്പോയി, നിന്റെ ഷെയർ നിനക്ക് തരാം. നീ എവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ കൊടുത്തു വിട്ടേക്കാം. ഇപ്പൊ തന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് സ്കോർപിയോ ഉണ്ട്, നോക്ക്. അതില് കാതിരുള്ള പണ അവനെ ഏൽപ്പിച്ചേക്ക്. ജിന്നബായ് നീ പറഞ്ഞ പോലെ ചെയ്തു. ഫോൺ കാതിരിന് കൊടുക്ക്. ജിന്നബായ് കാശ് കിട്ടിയോ? ദേദിയാബായ് നീ വിട്ടോ. ജിന്നബായ് എന്റെ അനിയനെ വിട്ടേക്ക്. എനിക്ക് വല്ലാത്തൊരു ഡൗട്ട്, പോയിന്റ് ബ്ലാങ്കിൽ ചെസ്റ്റിൽ ഷൂട്ട് ചെയ്ത ഒരു മനുഷ്യൻ എത്ര നേരം ജീവിച്ചിരിക്കും? ബോഡി അയച്ചു തരാം, വേണ്ട ഏർപ്പാട് ചെയ്തോ. മരിച്ചവനോ മരിച്ചു, ഇതെങ്ങനെ സഹിക്കുമെന്ന? അവൻ ചെകുത്താൻ അണ്ണ ചെകുത്താൻ. ഡേയ് നിർത്തടാ. ഷിറ്റ്, ദിസ് ഈസ് റിഡിക്കുലസ്. 1400 സിവിൽ പോസ്, 600-ലധികം ടാസ്ക് പോസ്, ഇത്ര അധികം ആളുകളുണ്ടായിട്ടും ഒരാൾ പോലും പിടിതരാതെ അവർ രക്ഷപ്പെട്ടു. അവർ വന്ന് അവരുടെ ജോലി ഭംഗിയായിട്ട് തീർത്തു. അറ്റ്ലീസ്റ്റ് അവൻ ഈ സിറ്റി വിടുന്നതിന് മുമ്പെങ്കിലും പിടിക്കണം.
ജിനബായ് ആപ്കെ ലിയേ ഇന്തസാർ ഹേ ക്യാഷ് കഹാ ലേ ക്യാ നാ കാദിർ നീ വരണ്ട നിന്നെ പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട് ആർക്കും സംശയമില്ലാത്ത ഒരുത്തനയച്ചാ മതി ടീക്കെ ജിനബായ് ജിനബായ്
ഭായിക്ക് വേണ്ടി പോലീസ് പട്ടിയെ പോലെ ചുറ്റുതിരിയാണ്. ഭായ് ഇവിടെ നിൽക്കുന്നത് പോലും അത്ര നല്ലതല്ല. ഭായ് ഇപ്പൊ മുംബൈക്ക് പോയിക്കോ, അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പറയുന്നത് ചെയ്യ്. നീയും നിന്റെ ആളുകളും എന്ത് ചെയ്താലും വേണ്ടില്ല. ആ കാതറും എന്റെ അനിയനെ കൊന്ന ആ സാറിയും, അവർ രണ്ടും എനിക്ക് വേണം. അവരെ കൊന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടം വിട്ട് പോവൂ. ബാബു സാർ, ബാബു സാർ എവിടേക്കാ? അകത്ത് സാറുണ്ട്. അവൻ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവളെ ഞാൻ കെട്ടാൻ പോവാ. രക്തം തിളക്കണ്ടല്ലോ സാറേ, അവനങ്ങ് തീർത്താലോ? അവനോട് നമുക്കെന്താ? മലന്ന് കിടന്ന് തുപ്പേ നമ്മുടെ മേത്തേക്ക് എന്നെ വീഴുള്ളൂ. സാറിനൊരു പേടിയോ തന്നല്ലേ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? ടൈഗർ ടൈഗർ പുലി നാലടി മുന്നോട്ട് പോകുമ്പോ രണ്ടടി സ്വഭാവം കണ്ട് പിന്നോട്ട് നോക്കിലിയിലോ കുഴിയിലും വീഴും. എങ്ങനെ പറയാനോ ബാബോട്ട, നിങ്ങളോട് ഫീലിംഗ്സ് എനിക്ക് അയാൾ എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ബാബോട്ടാ. ഇനി അവൻ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്റെ കൂടെ വെള്ളം അടിക്കണമെന്ന് ഒരു ആഗ്രഹം. എങ്ങനെ വേണ്ടെന്ന് പറയും സാർ? എനിക്കെന്തോ ഇടത് തന്നെ പടക്കുന്നു. കൊറച്ചു നേരം നീ അപ്പുറത്തേക്ക് എങ്ങനെ പോയ? അയാൾ അവിടെ നിന്നോട്ട് രണ്ട് പെഗ് അടിക്കട്ടെ. അല്ല, കുറച്ച് പ്രൈവസി വേണം. ഒന്ന് പോയടാ. സീനുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞത് നിങ്ങളെ പറ്റിയാ. ഇങ്ങനെ ഞാൻ നോക്കിക്കോളാം. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കണം ബാബു. സംസാരിക്കല്ലോ ബാബു സാറേ. പിന്നെന്താ എന്റെ പൊന്നു സീനു ബാബു? ബാബു ബാബു, രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല. മധുവിനെ എനിക്ക് തന്നെ വേണം. എന്റെ പ്രേമം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ചെറുപ്പം മുതലേ അവളെ ഞാൻ ഈ കയ്യിലിട്ട് വളർത്തിയത്, ഈ കയ്യിൽ എടുത്ത് വളർത്തിയ പെണ്ണിനോട് ലവ് ഉണ്ടാവുന്ന തോട്ട്സ് എങ്ങനെ ഉണ്ടായി സാറിന്? എനിക്ക് അങ്ങനെയൊക്കെ വന്നു പോയി. എന്റെ ബാബു, നീ കൊച്ചു പയ്യനല്ലേ, നിനക്ക് നല്ല ഭാവിയുണ്ട്. എന്റെ കാര്യോ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. വേണമെങ്കിൽ ഞാൻ നിനക്ക് വേറെ ഏതെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്ത് തന്നാലോ. പറഞ്ഞോ. സൗമ്യ വേണോ? സ്വപ്ന വേണോ? വിമല, അലുമമ അവരൊക്കെ ആരാ? ലാവണ്യയുടെ കമ്പനിയാ. കമ്പനിയാ? വിക്ടർ റാണി അവളാരാ? ഹൗസ് വൈഫ്, ഫാമിലി ടൈപ്പ്, വെൽ എക്സ്പീരിയൻസ് പക്കാ. സാറേ, സാറിന് രാവണനെ പറ്റി അറിയോ? കേട്ടിട്ടുണ്ട്. വലിയ വില്ലനാ, പത്ത് തലയുണ്ട്. ഒന്ന് വെട്ടിയാ അടുത്തത് മുളയ്ക്കും. പവർഫുള്ളാ. ഇപ്പൊ അത് പറയണ്ട കാര്യം. ആ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് പറയാ. മിടുക്കൻ. എന്ത് സംഭവിക്കുന്നറിയോ? എന്താ സംഭവിക്കുന്നത്? ഉണ്ടെന്നുണ്ടായി പോവും. ആര്? തന്റെ പ്രായത്തിന് ചേരാത്തവരെ പ്രേമിക്കാൻ പോയാല്. എന്താടാ നീ പറഞ്ഞത്? ആ പെണ്ണിന്റെ പ്രായം തന്റെ പ്രായം തമ്മിൽ എന്തെങ്കിലും മാച്ചുണ്ടോ? സാറ് ഡെയിലി ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്. സാറിന് മാച്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വികരണാരും പറഞ്ഞല്ലോ. വിക്ടർ റാണി. ആ, അവളെ പ്രേമിച്ചുകൂടെ? എന്നെ തറയാക്കി സംസാരിച്ച എന്താ സംഭവിക്കുന്ന അറിയോ? പിന്നെ ഞാനൊരു മൃഗാവും, കാലേ പിടിച്ച് കറക്കേറിയും. റാസ്കൽ. എന്താ സാറേ, എനിക്ക് സാറ് പെണ്ണ് കൂടി തരുമെന്നൊക്കെയുള്ള മധുരവാക്കുകൾ പറഞ്ഞിട്ട് ഇപ്പൊ അതേ നാക്കുകൊണ്ട് റാസ്കൽ എന്ന് വിളിക്കുന്നോടാ നായിന്റെ മോനെ. മടി, എന്നെ കള്ളു വാങ്ങി കുടിച്ചിട്ട് എന്നെ തെറി പറയും. സാർ പോട്ടെ, സാർ പോട്ടെ. അയാളെ എങ്ങനെങ്കിലും പോട്ടെ. നിനക്ക് ബെൽറ്റിനടി അറിയോ? അറിയോടാ നിനക്ക് ബെൽറ്റിനടി. ഇനി നീ മധുവിന്റെ കാര്യത്തിൽ ഇടപെട്ട നീ പപ്പടമായി പോവും. പപ്പടം ഇടയ്ക്ക് ഓർത്താ നല്ലത്. ഇനി ഒരിക്കൽ കൂടെ മധുവിന്റെ കാര്യത്തിൽ ഇടപെട്ടാല് പപ്പടമായി പോവും. പപ്പടമായി പോ. നീ സ്പോട്ടിൽ നിന്നും മണി ബാഗും ഡെഡ് ബോഡിയും തമ്മിലുള്ള ദൂരം വെറും 3 മീറ്റർ. ഐ വിറ്റ്നസ് പ്രകാരം അറ്റാക്ക് ചെയ്തത് ഒരാളാവാനാണ് സാർ. ആരായിരിക്കും അവൻ? അവൻ ആളൊരു നിസ്സാരക്കാരനല്ല സാർ. തനിക്ക് എങ്ങനെ അറിയാം? അല്ല സാർ, ഒരു മനുഷ്യനെ കൊല്ലാന്നൊക്കെ പറഞ്ഞാ അളിയ ചായ. നീ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ ഡി സി പി സാറിന്റെ അളിയനാ? അളിയനോ? ഇവരെ നേരത്തെ അറിയാമോ? എനിക്കറിയാം സാർ. എങ്ങനെ? പപ്പടോ? അല്ല സാർ, മിനിഞ്ഞാന്ന് നടന്ന പാർട്ടിയിൽ ഞാൻ കഴിച്ചോണ്ടിരുന്ന പപ്പടം നിലത്ത് വീണ് പൊട്ടിപ്പോയപ്പോ സാറിന്റെ അളിയനാ എനിക്ക് വേറെ പപ്പടം കൊണ്ടുവന്ന് തന്നത്. നല്ല ഓർമ്മയുണ്ടല്ലോ. പപ്പടം വേണ്ട പറഞ്ഞാ മതി, തരാം. ഹായ്
സീനു എവിടെ? മോളുണ്ട്. നിങ്ങൾ ആരാ? മധു. ജിന്ന പേട അനിയൻ ആരായിരിക്കും കൊന്നത്? മധു. മധു? മധുമതി. മധുമതി ഒരു പെണ്ണിന്റെ പേര്. പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ വന്നത്. ഇപ്പൊ എന്തിനാ വന്നത്? ഇപ്പൊ വന്നത് എന്തിനാണോ? മിസ്റ്റർ ബാബു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. സോറി സാർ. ഹായ് സിനു. നിങ്ങൾ ലൈവ് പ്രോഗ്രാമിൽ പറയാതെ കയറി വരുമ്പോ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? അത് ശരിയാണ്. അതിന് ഇയാളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഭക്ഷണം കഴിക്കണ്ടല്ലോ. ഞങ്ങളും ആരാടെ ഈ പെണ്ണ്? എന്റെ പേര് മധു. റേഡിയോ മിർച്ചിൽ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സിനു ആരാത്? എന്റെ ചേച്ചിയാ. നമസ്കാരം. അസൽ സിനിമാ നടിയെ പോലെ നിനക്ക് നല്ല പൊരുത്തമുണ്ട്. ഏതായി പെണ്ണ? നമ്മുടെ സീന് കെട്ടാൻ പോകുന്ന പെണ്ണാ. സിനു ഇതാരാ? ഈജിപ്റ്റ് മമ്മി. എന്റെ വീട്ടിൽ നിന്ന് വെട്ടി വിഴുങ്ങിട്ട് തോന്നിയാസം പറയുന്നു. തോന്നിയാസല്ല, നിങ്ങൾ മെക്കറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവന് പെണ്ണ് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ശാപോട്ടതല്ലേ. ഇപ്പൊ നോക്ക്, ഐശ്വര്യ റായേക്കാളും സുന്ദരിയായ പെണ്ണിന് കിട്ടി. ഈ പ്രായത്തിൽ എല്ലാരും ഇങ്ങനൊക്കെ തന്നെയാ. എന്റെ കല്യാണത്തിന് മുന്നേ ഞാൻ വൈജയന്തിമാല പോലെ ഇരുന്നു. വൈജയന്തിമാല കേക്കണ്ട, അവര് കേട്ട പോയി ആത്മഹത്യ. അതുകൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങിക്കോ. ചേട്ടൻ ഒരു മീറ്റിംഗില്, വന്ന ഉടനെ പരിചയപ്പെടുത്താം. വാ. അങ്ങോട്ട് പോണ്ട, നമ്മുടെ കള്ള. സൈഡ് മാറി പോകന്റെ ബാബു സാറ്. അകത്ത് എന്താ നടക്കുന്നെന്ന് അറിയാമോ? ഇനി എന്ത് നടക്കാനാ സാറേ? ആ പെണ്ണ് ഇവനെ തിരക്ക് ഇത്ര ദൂരം വന്നില്ലേ, അവൻ വെറുതെ വിടുവോ? അവളുടെ കാര്യം അത്ര അല്ലേ. അവനവളെ എന്ത് ചെയ്യും? ജ്യൂസ് കൊണ്ടേ കൊടുക്കും. ജ്യൂസ് കുടിക്കും. പിന്നെ എന്തുണ്ട് സംഭവിക്ക? ജ്യൂസ് കൊടുത്ത് എന്ത് സംഭവിക്കുക? അത് നിങ്ങളുടെ ജനറേഷൻ. ഇപ്പഴത്തെ ജനറേഷനോ? മേത്തൂടാൻ കഴിക്കും. പപ്പടം ചക്കൻ ബാത്റൂമിൽ ചെന്ന് ഫ്രഷ് ആയിക്കോന്ന് പറയും. ആ പെണ്ണ് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് പോകും. പപ്പടം പയ്യൻ പുറകെ ചെന്ന് ബാത്റൂമിന്റെ കുറ്റിടും. കുറ്റിട്ടിട്ട് ആവാൻ ബാക്കി എന്താ പപ്പടം? സാറൊന്ന് ഊഴിച്ചു നോക്കിയ പിച്ചറിലേ, പിച്ചറിലേ വരണ്ട് വന്നു കഴിഞ്ഞു. ഞാൻ
നമസ്കാരം. എന്റെ അനിയൻ മരിച്ചതറിഞ്ഞല്ലോ. നീ റെസ്റ്റോറന്റിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാണല്ലേ. അല്ല ഭായ്, അനിയൻ മരിച്ചു പോയതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് ഊണുമില്ല, ഉറക്കമില്ല. തലവേദന എടുത്തപ്പോ ഒരു ചായ കുടിക്കാൻ വന്നതാ. രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല. കണ്ണു നോക്കി പെരുത്തു പോയി. കണ്ണു പെരുക്കുന്ന ഉറക്കമില്ലാഞ്ഞിട്ടല്ല, മദ്യപിച്ചിട്ടാ. അതല്ല ഭായ്, ആ കാതിരും എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് അനിയനെ കൊന്ന സാലയും അവരെനിക്ക് വേണം. അവൻ എവിടെയാണെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഭായ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദേവി ഇത് ഭായ് പോ. അവരെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാലോ. നമസ്കാരം സാർ. വാ മധു, ഇരിക്ക്. സോറി സാർ, നിങ്ങളെ കുറെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. ഇത് 2 മന്ത്സ് ഇഎംഐ. അതെന്താ മോളെ, നിന്റെ ലോൺ എല്ലാം ക്ലിയർ ചെയ്തല്ലോ, റെസിപ്റ്റും പോസ്റ്റിൽ അയച്ചല്ലോ. ക്ലിയർ ചെയ്തെന്നോ? ആര്? ഒരു മിനിറ്റ്. കെ ശ്രീനിവാസ് ബാബു. അവനാ മോളെ ആ താടിക്കാരൻ, ശ്രീനു എന്ന്. അയാളാണ് ക്ലിയർ ചെയ്തത്. ഹായ് മധു. ഹായ് ഭാനു. നിന്റെ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്താ അത്? മിനിഞ്ഞാന്ന് ഗ്യാങ്സ്റ്റർ ജിന്നാബായുടെ അനിയൻ അജീസിന്റെ കൊലപാതകം നടന്നതറിയാലോ. ഞാൻ കവറേജിന് പോയതാ. ആ സീനു എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മറിഞ്ഞു നടക്കുക. എന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോട് പറയാ, അവനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാ. എവിടെ ഉണ്ടെന്നാ കാദർ ബായിക്കല്ലോ? നിനക്കതറിയാൻ പറ്റും? എനിക്കറിയില്ല. വേണ്ട വേണ്ട, കാദർ ബായ് എവിടെ ആയാലും ഏതവസ്ഥയിലായാലും എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ആദ്യത്തെ നിസ്കാരത്തിൽ വരും. കാദർ, ജിന്നബായ് എവിടെ? അതിനുശേഷം ഞങ്ങൾ എവിടെയുണ്ടെന്നോ ഞങ്ങൾക്ക് എന്ത് പറ്റുന്നോ ഞങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോലും തോന്നില്ലല്ലോ നിനക്ക്. എന്റെ പൊന്നല്ലേ, ഞാൻ പറയുന്നൊന്നും. നീ എന്താ പറയാൻ വന്നത്? ഇത് നിന്റെ സ്വന്തം പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യോ? നീ എന്റെ ജീവനല്ലേ. ശരിക്കും തെറ്റ് ഇവന്റെയാ. എന്റെ തെറ്റാ? ആ, നീ വീട്ടുകാരെ സമ്മതിപ്പിക്കാന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചാരിക്കൊണ്ട് പോയിട്ട് എന്റെ കത്തുകൾക്ക് ഒരു മറുപടി പോലും നീ അയച്ചില്ലല്ലോ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് അതൊക്കെ വലിച്ചു കയറി ചവിട്ടോട്ടിലിട്ടാണ് എന്റെ അച്ഛൻ. ഓഹോ, അതിരിക്കട്ടെ. എൽ കെ ജി പഠിക്കുന്ന പിള്ളേര് പോലും ഇമെയിൽ അയക്കുന്ന ഈ കാലത്ത് ലെറ്റർ അയച്ചിരിക്കുന്നു. അതെനിക്കറിയാം. നിനക്ക് എന്ത് അറിഞ്ഞുകൂടാത്തോണ്ടോ അതൊക്കെ അലർജിയാ. ഇംഗ്ലീഷ് അലർജി. നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും അറിയില്ല. അതിരിക്കട്ടെ. സാർ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലടാ. ജീവിതം പൊട്ടിത്തകർന്നു പോയില്ലേ. എന്ത് പറ്റിയെന്ന് പറടാ. കൊറേ കാലമായിട്ട് ദുബായിക്ക് പോണം ദുബായിക്ക് പോണം പറഞ്ഞോണ്ടിരുന്നില്ലേ. അതുകൊണ്ടല്ലേ ദുബായ് സിനിമ എന്ന് വിളിക്കുന്നത്. ആ, പേര് മാത്രമേ ഉള്ളൂ. ആന്തറാ, ദുബായിക്ക് പോകാൻ ചേച്ചിയുടെ കടം വാങ്ങിയ കാശൊരു തെണ്ടി അടിച്ചോണ്ട് പോയി. ഇപ്പൊ ഇവിടെ ബീച്ചിൽ പാവാജി കച്ചവടം നടത്തുക. ഇപ്പോഴും നിനക്ക് ഒരു മാറ്റമില്ല. ഞാനും മാറില്ല, എന്റെ കഷ്ടപ്പാടും മാറില്ല. എന്റെ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചേട്ടനെ ദുബായ് പറഞ്ഞിരിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഇവള് പറയുന്നത് ഇങ്ങനെ. എന്റെ സ്വന്തം ചേച്ചി പണം തരുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? എത്ര കാശ് എക്സ്ട്രാ തരും പലിശ. തങ്കം, പിന്നെ നീ എന്തിനാടെ മുഖം വിരിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ കുറിച്ച് നിനക്ക് അറിയലോ ചന്ദ്ര, ഇത്രയും കാലമായിട്ടും എനിക്ക് ഒരു പെണ്ണിനോടും പ്രേമം തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ആര് പ്രേമിക്കും? പക്ഷെ പ്രേമിച്ചു. നാട് വിട്ട് ഈ നാട്ടിൽ ഒരു പെണ്ണിനെ പ്രേമിച്ചു. എന്നിട്ട് എന്തായി? ഒന്നുമില്ല, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഒരു കള്ളം പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ പാവഭാജിക്കാരനാണെന്ന് അറിഞ്ഞപ്പോ പിരിഞ്ഞു പോയി കാണും. ഇനിയെങ്കിലും സത്യം പറഞ്ഞുകൂടാ. അളിയാ, ഫീൽ ചെയ്തോ? ഇല്ല, ചെയ്യണ്ട. നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ ചേട്ടാ,
ഞങ്ങളുടെ പ്രേമത്തിന് ചേട്ടൻ സഹായിച്ചെന്നില്ലേ, ചേട്ടന്റെ പ്രേമം സക്സസ് ആവും. അവൻ വെറും ഫ്രണ്ടല്ലടാ, പാസ്പോർട്ടിന് പണം അടച്ചു, എന്നെ ദുബായിക്ക് അയക്കാന്നും പറഞ്ഞു. ഞാൻ അവിടെ പോയി സെറ്റിൽ ആയി ആദ്യം എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയി പിന്നെ രാമേന്ദ്രനെയും കൊണ്ടുപോയില്ലേ? നമുക്കവിടെ പാചകത്തിന് ആള് വേണ്ടേ? മധുമതി നാട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞാനെന്തിനു നാട്ടിലേക്ക് പോണം? ഞാനാ നീ നാട്ടിൽ പോയെന്ന കള്ളം പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? നിന്നെ പോലെ ഒരു കള്ളനിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വാ മധു പോ. ഒന്നിന്നെ സിനു, എനിക്കൊരു കാര്യം പറയണം. എനിക്കറിയാം നീ എന്തിനോട് പറയാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് കള്ളം പറഞ്ഞ പാവവാജി കടയിലെ ജോലിയെ കുറിച്ചല്ലേ? ചേച്ചി അതൊന്നുമല്ല സിനു, കഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്താലും തെറ്റില്ല. ഞാൻ ദേഷ്യപ്പെട്ട് പോയത് നീ കുടിച്ചിട്ട് വെച്ചിരുന്ന ബോട്ടിൽസ് കണ്ടിട്ടാ. സോറി, നീ വന്ന കാര്യം എന്തായി? ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്റെ ഏട്ടന് വേണ്ടിയാ. ചേട്ടന്? ഇവിടുത്തെ ഒരു കമ്പനിയിലെ ഏട്ടൻ വർക്ക് ചെയ്തിരുന്നു, അവിടെ ചെന്ന് അന്വേഷിച്ചു, ഇപ്പൊ ആ കമ്പനി അവിടെ ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഏട്ടനെ കണ്ടുപിടിച്ചേ പറ്റൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് ചേട്ടന്റെ ഫോട്ടോ തന്നാ മതി, ഞാൻ കണ്ടുപിടിച്ചു തരാം. താങ്ക് യു സിനു. മധു, ആകെ ഉള്ളൊരു ഫോട്ടോ ഇയാളുടെ കൈ കൊടുത്ത ലൈബ്രറിയിൽ എന്ത് പറയും? അതെ സിനു, ചേട്ടൻ എങ്ങനെയായാലും സെൻട്രൽ ലൈബ്രറിയിൽ പോകുന്ന ശീലമുണ്ട്, അതുകൊണ്ട് ഈ ഫോട്ടോ അവിടെ കൊടുത്താൽ നല്ലതായിരിക്കും. എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ പാവവാജിക്കാരന, അവൾ എന്നെ വിട്ടുപോകുന്നൊക്കെ, അവൾ എവിടെയും പോയിട്ടില്ലടാ. എനിക്കൊരു ചാൻസ് തരൂ. നീ പറയടാ. I think you should tell him. നിങ്ങൾ പറയണേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞോളെ. പറയണേ. എടാ, നീ മാമനാകാൻ പോടാ. അമ്മോ, അതല്ല ന്യൂസ്, ഇതാ ന്യൂസ്. ഞാൻ എന്താ പറയണ്ടേ, ഒരു കുട്ടി തങ്ക കെട്ടി വരാൻ പോലെ. ഈ മീശക്കാരനെ പോലെ ഒരു കുട്ടി മീശക്കാരൻ. അളിയാ, ഇതൊരു നിസ്സാര കാര്യമല്ല, നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ? അടിച്ച് പൊളിച്ചേക്കാം. എന്നാ തുടങ്ങിയോ?
ദുബായിക്ക് പോകുന്നത് എപ്പോഴാ? ഇന്നലെ എന്റെ ബംഗളിൽ വിസയ്ക്ക് പണം അടച്ചു. വൺ വീക്കിൽ പോകും. നിങ്ങളുടെ സിസ്റ്റർ അവിടെ ഉണ്ടോ? സ്വന്തം ബംഗളിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിനേക്കാളും വലുത് എനിക്ക്. ഞാനും നാളെ എറണാകുളത്തേക്ക് പോവാ. എന്താ അങ്ങനെ നോക്കുന്നത്? ഞാൻ വിട്ടുപോകുന്നത് ഈ സ്ഥലത്തെയാ, സീനോനെ അല്ല. നാളെ സ്റ്റേഷനിലേക്ക് വരില്ലേ? Fantastic. Because of your designs also, നമ്മുടെ ബ്രാൻഡിന് ഒരു ഇന്റർനാഷണൽ ലുക്ക് വന്നിട്ടുണ്ട്. Keep it up. Thank you, sir. ഇത് നിങ്ങൾ ചോദിച്ച എമൗണ്ട്. Thank you very much, sir. അത് ഇത്ര ദിവസം ക്യാഷ് ഒന്നും വാങ്ങാതെ ഇപ്പം മുഴുവൻ എമൗണ്ട് ഒരുമിച്ച് വാങ്ങുന്ന എന്തിനാ? എന്റെ അച്ഛന് ബാംഗ്ലൂർ ലോൺ ഉണ്ട്. Just want to clear it, sir. Okay, cool, sir. Thank you, sir. Bye. നിറച്ചും ഷോപ്പിംഗ് ചെയ്യണം. അച്ഛന് നല്ല നല്ല ഡ്രസ് എടുക്കണം. മധുന് നിറയെ ഗോൾഡ് എടുക്കണം. പിന്നെ എനിക്ക് പൂജ എല്ലാം ഓക്കെ. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചു. നീ വീണ്ടും എന്റെ കൂടെ വരുന്നത്, വീണ്ടും അച്ഛൻ നിന്നെ കണ്ട് ദേഷ്യപ്പെടുന്നത്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഡാർലിംഗ്, അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ പെങ്ങളുടെ പഠിത്തത്തിന് അദ്ദേഹം കടം വാങ്ങി. നിങ്ങളുടെ കല്യാണത്തിന് കിട്ടുന്ന പണം എടുത്ത് അച്ഛൻ കടം അടയ്ക്കാന്ന് പറയുമായിരുന്നില്ലേ? പക്ഷെ അത് നടന്നില്ല. അതല്ലാതെ എന്നോട് ഒരു ദേഷ്യമില്ല. എനിക്ക് വേണ്ട. Pooja, you know something? You are very sweet. I know. Thank you. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര നാളെ ജോലി എടുത്ത ജിന്നാബായി എടുത്ത. അതെ, നിങ്ങൾ ആ കാര്യം മറന്നേക്ക് പ്ലീസ്. നിനക്ക് അവനെ കുറിച്ച് മുഴുവൻ അറിയില്ല. I know him. He's a big criminal. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല അയാള്. I think you should feel responsible. Let's go police station. അത് വേണ്ട. What do you say, Pooja? അതെ, ഇത്ര നാളെ നമ്മൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയ കട അടയ്ക്കാൻ വേണ്ടി. അവർക്ക് നമ്മൾ സഹായിക്കണ്ടേ? അവരെ സഹായിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കലഹമൊന്നും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ശരി, നീ ലഗേജ് പാക്ക് ചെയ്തു. ഞാൻ ലൈബ്രറി പോയി ബുക്സ് എടുത്തു വരാം. അല്ല, ഞാനും കൂടെ വരാം. എക്സ്ക്യൂസ് മീ സർ, ഇത് നിങ്ങളുടെ ബുക്സ്. എക്സ്ക്യൂസ് മീ, മേരെ തസ്വീർ യഹാൻ പർ ലേക്ക് ലഡ്കി ആയി തി. യെ ഫോട്ടോ യഹാൻ ലഗാനെ കേ ലിയേ റിക്വസ്റ്റ് കർ ഗയി തി ഔർ ഏക് ലെറ്റർ ഭി ആപ്കേ ലിയേ ഛോഡ് കേ ഗയി. പ്രിയപ്പെട്ട ഏട്ടനും ഏട്ടനിക്കും. മധു, മധു, ഞാൻ നിങ്ങളെ തിരക്കി മുംബൈ വന്നിരുന്നു. എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല ഏട്ടാ. അച്ഛന് ആക്സിഡന്റ് ഉണ്ടായി, നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അന്ന് ഏട്ടനോട് അങ്ങനെ പെരുമാറിയതിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരെയും അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ തീർച്ചയായും വരണം. പ്ലീസ് ഏട്ടാ, എന്റെ സ്വന്തം അനിയത്തി. മധുവിനെ കാണാൻ എനിക്കൊരു പേടിക്കാനൊന്നുമില്ല.
superb, Chandru. You are extremely intelligent. Ni police department lundaganda ala. Jinna bhai, yengale rendu veru naadu vittu povan thirumanichirikka. Yengale ningale petti aarodu onnum parayilla. Please. ദൈവം ഉപദ്രവിക്കരുത്. ചത്തുപോയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇംപോസിബിൾ. അതുപോലെ എന്നെ പറ്റി മനസ്സിലാക്കി അവർ ജീവിക്കുന്നത് ഈക്വലി പോസിബിൾ. Don't worry, mother. Library letter kodutha kanyale avar adu marakkathu kodukkum. Train time aanundu, va namukku pova. Seenu varanu parnju. അവരെ കൊന്നവൻ അതേ സ്ഥലത്ത് വെച്ച് എന്നെ തുണ്ടം തുണ്ടാക്കി കൊല്ലണമെന്ന് എനിക്ക് അടങ്ങാത്ത വാശി ഉണ്ടായിരുന്നു. അപ്പോഴാ ജിന്നാബായ് ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ജിന്നാബായ് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അവന്റെ ടാർഗറ്റ്സ് മട്കാൻ നായിക് ആൻഡ് ഹിസ് ബ്രദർ. എന്റെ അളിയൻ പറഞ്ഞ് ഖാദറിനെ കുറിച്ച് അറിഞ്ഞ ശേഷം ഞാൻ അവനെ ഫോളോ ചെയ്തു. അങ്ങനെ ഞാൻ ജിന്നാബായുടെ താവളം കണ്ടുപിടിച്ച് അയാൾ അനിയനെ കൊല്ലേണ്ടി വന്നു. പക്ഷെ ജിന്നാബായ് രക്ഷപ്പെട്ടു. നീ നിന്റെ ജീവനേക്കാളും സ്നേഹിച്ച നിന്റെ ചേട്ടൻ നിന്റെ ജീവനോട് ഇല്ലെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ പറയാതിരുന്നത്. ഞാൻ ബാങ്കിൽ അടച്ച പണം മുഴുവൻ നിന്റെ ചേട്ടൻ തന്നതായിരുന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് ബൈ. പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും വളരെ മോശമാണ്. ഇപ്പൊ ഇതാ ഒരു പുതിയ തലവേദനയും കൂടി. പ്രതികാരമൊക്കെ മാറ്റി വെച്ചിട്ട് മുംബൈക്ക് പോയിക്കൂടെ. എനി ടൈം ആ DCP നിങ്ങളെ പിടിക്കാൻ വരും. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ച് തലക്ക് പ്രാന്തായി. ടെൻഷൻ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. എതിർക്കുന്നവർ
ആരാണ് ഇതിനാ ഭായി? വെടിവെച്ചു കൊല്ലും ഞാൻ. അവനൊരു നായാണെങ്കിൽ കുടുക്കിട്ട് പിടിച്ചേനെ. അവനൊരു വിഷജന്തുവാണെങ്കിൽ തീയിലിട്ട് എരിച്ചേനെ. ബിഗ് സ്റ്റാർ സരോജ് കുമാർ വലിയ ആക്ഷൻ ഹീറോയാ. ആക്ഷൻ ഹീറോ എന്താ ഈ കുട്ടി നന്നായിട്ട് ചെയ്തില്ലേ? എന്താ കുട്ടി ഡാൻസ് പഠിച്ചിട്ടില്ല? എന്നെ കണ്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. കുട്ടിയല്ല, സാറാണ് തെറ്റിച്ചത്. ഇത്രയും ഡാൻസ് അറിയാവുന്ന എന്റെ കൂടെ ഒട്ടും ഡാൻസ് അറിയാത്ത ഒരു പെണ്ണോ? പ്രസാദ്, ഒന്നെങ്കിൽ ഈ പെണ്ണിനെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഡാൻസ് മാസ്റ്റർ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഡാൻസ് അങ്ങ് മാറ്റണം. എന്നെ ഡാൻസ് കൊടുത്തുക്കാനായോ? എന്നോടൊന്നും മിണ്ടണ്ട, പോക്കോ. കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിച്ച് എന്റെ നട്ടല് മൊത്ത ഓടിഞ്ഞ് ഇതും വെച്ചോണ്ട് ഞാൻ ഡാൻസ് ചെയ്യണം പോലും ഡാൻസ്. ലൊക്കേഷൻ മാറിയോ? വെൽക്കം ബിഗ് സ്റ്റാർ മിസ്റ്റർ സരോജ് കുമാർ. ഇത്ര വലിയ ഹീറോയെ ഇങ്ങനെ ക്ലോസ് ആയി കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ കാണാൻ വേണ്ടി ഇത്രയും വലിയ സെറ്റപ്പോ? എനിക്ക് എന്നെ കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നുന്നു. കണ്ടല്ലോ, വരടെ. ഇതുവരെ ഞാൻ ഒരാളെന്ന് ചോദിച്ചു. നീ നമ്മുടെ ഫാൻ, നീ നമ്മുടെ ഫാൻ അല്ലേ? ഫിലിം ആക്ടർ സരോജ് കുമാറിനെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടവന്. ഗോഡ് ഡാം ഫോൺ. ഡിസിപി ദിനേശ് ഹിയർ. ജിന്ന ഉണ്ടല്ല, നിങ്ങളുടെ ബിഗ് സ്റ്റാർ സരോജ് കുമാർ എന്റെ അടുത്തുണ്ട്, ഒന്ന് സംസാരിക്കുക. സാറിന്റെ പരിസ്ഥിതി വളരെ മോശമാണ്, ആരോഗ്യസ്ഥിതി അതിലും മോശമാണ്. ഒരു പ്രൊഡക്ഷൻ ബോയിനെങ്കിലും ഇങ്ങോട്ട് അയക്കൂ. കേട്ടില്ലേ ജിന്ന? ഞാൻ പറയുന്നു നീ കേൾക്ക്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മൂവ്മെന്റും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും വേല കാണിച്ചാ ബിഗ് സ്റ്റാർ ഉണ്ടാവില്ല. നീ പറഞ്ഞ പോലെ ഞാൻ ഫോഴ്സിനെ എല്ലാം പിൻവലിക്കാം. ഐ വിൽ കോൾ ബാക്ക് ദി സെർച്ച് ഗാങ്. സരോജ് കുമാറിനെ നീ വിടണം. വിട്ടേക്കാം. എന്റെ അനിയനെ കൊന്നവനെ കിട്ടിയതിന് ശേഷം മാത്രം. ജിന്ന, പ്ലീസ് പ്ലീസ് വെയിറ്റ് വെയിറ്റ്. ഷിറ്റ്. ജിന്ന കോ പകണ മുഷ്കിലിനായി നാ മുൻകിന ഹേ. ഏ ഹീറോ, ഡയലോഗ് വളരെ കറക്റ്റാണ്. പക്ഷെ നിങ്ങളുടെ അനിയനെ കൊന്നവനെ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താകും? നിന്നെ ഞാൻ കൊല്ലും. എന്താ മാവ പതുക്കെ പതുക്കെ നടന്നു വരുന്നുണ്ടല്ലോ. എന്താ മാ, അതൊന്നും ഓഫീസിലേക്ക് പോയില്ലേ? ഇല്ല. അത് ശരി, എപ്പോഴാണ് നമ്മുടെ കല്യാണം? പറഞ്ഞില്ല ഞാൻ, ഫീലിംഗ്സ് വന്നില്ല. വരുത്തം ഞാൻ ഫീലിംഗ്സ്. അച്ഛനും മോളും ചേർന്ന് നാടകം കളിക്കാണല്ലേ? എന്ത് ബാബു ചേട്ടാ, മോളിൽ തള്ളി സഹായത്തിട്ട് ബുദ്ധി വന്നില്ല തനിക്ക്? ഫീലിംഗ്സ് കോളിംഗ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കല്യാണം. വാ വാടി. നീ എന്നെ തള്ളിയിട്ടല്ലേ, ഞാൻ ബാങ്കിലേക്ക് ഒരു ഫോൺ ചെയ്താൽ മതി, പിന്നെ നിന്റെ ജീവിതം റോഡിലായിരിക്കും. നീ എന്താ പേടിപ്പിക്കണോ? എന്റെ ഏട്ടന്റെ പണം കൊണ്ട് അത് ക്ലിയർ ചെയ്തു. ഇനി ഇതുപോലെ ഭ്രാന്തം വേഷം കെട്ടി കുറച്ചാലുണ്ടല്ലോ ചെരുപ്പൂരി അടിക്കും ഞാൻ. എന്താടി അധിക പ്രസംഗി, നിന്നെ ഞാൻ ഉദയന വിട്. എന്താ സാറേ കാര്യം? ശിനു, ഇതെന്റെ ഫാമിലി മാറ്റർ, നിനക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഏതാടാ നിന്റെ ഫാമിലി മാറ്റർ? ഇതെന്റെ മധുവിനെ കെട്ടാൻ പോകുന്നു. കേട്ടല്ലോ, ഇനി ഈ ഭാഗത്തേക്ക് നീ വന്ന കുടുംബാസൂത്രണ ഓപ്പറേഷൻ ചെയ്ത് വിടും. ശിനുവിനെ തന്നെ മരുമകനായിട്ട് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. എന്താ എന്നോട് വരാൻ പറഞ്ഞേ? ആ ബാബു, നിങ്ങൾ എന്താ ഇവിടെ? ബാബാ കേറി വാ. സാർ 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 സാർ, നിൽക്ക്. എന്ത് ധൈര്യത്തിലാ നീ ഇവിടെ വന്നത്? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കല്യാണ യോഗമില്ല എന്ന്? നല്ല തങ്കം പോലത്തെ പയ്യന്റെ കൂടെ ആ പെണ്ണിന്റെ കല്യാണം നടക്കാൻ പോവുക. ഈ 9 to 9 ശാസ്ത്രയുടെ അസ്ട്രോളജി എന്ന അക്ഷരം പോലും തെറ്റില്ല, മനസ്സിലായോ? ഓ ബാബുവിനെ അപ്പൊ നിങ്ങക്ക് നേരത്തെ അറിയോ? എന്റെ മോളുടെ മുറച്ചെറുക്കനാണ് അയാൾ. അയാൾ എത്ര കാരനായാലും ശുഭകാര്യമായതുകൊണ്ട് വിളിച്ചതാ. ആ അവസരം പാഴാക്കാതെ ഇവർ കാര്യമില്ലാന്നുള്ളൊരു ധൈര്യത്തോടെ ആ പെണ്ണിനെ കല്യാണം ചെയ്യാൻ വേണ്ടി കുറെ അസുര ശ്രമങ്ങൾ നടത്തി നോക്കി, പക്ഷെ നടന്നില്ല, നടക്കില്ല. ദരിദ്ര ജാതകം. നിങ്ങൾ കൈ നോക്കി പറഞ്ഞ് ഞാൻ നോക്കാണ്ട് പറഞ്ഞു. മിസ്റ്റർ ബാബുജി, നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കണ്ട, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. പറഞ്ഞത് മനസ്സിലായോ? ചെയ്യാം സർ. അറ്റൻഷൻ പ്ലീസ്, മുഹൂർത്തം അനൗൺസ് ചെയ്യുകയാണ്. ശുഭശ്രീ സാന്ദ്രമായ ബഹുള പഞ്ചമി തിഥിയിൽ വെള്ളിയാഴ്ച ഉദയം 5:40 ദിവ്യമായ മുഹൂർത്തം. പോയില്ലേ, എല്ലാം പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറിന് പറ്റിയൊരു പണിയുണ്ട്, അവന്റെ കല്യാണത്തിന് പന്തലിടാ. ഇനി വീട്ടിൽ തന്നെ കാണിച്ചാലല്ലോ. കഥയുണ്ടേ കേട്ടോണെ മാമന്റെ വക ഇനാം, കാലപുരി പോകി കൈയൊടിഞ്ഞ വല്യമ്മയുടെ പുണ്യം, ഇഷ്ടപ്പെട്ട പക്ഷിയെ കൂട്ടിലിട്ടടച്ചോടാ മോനെ, ആരെതിർത്താലും അപ്പാവത്തിനെ രക്ഷിക്കട. അവിടെ അച്ഛനാണെങ്കിലും നീ വെച്ചടി പപ്പടം പപ്പടമാ പൊട്ടടാ.
സൂചി കുത്തും പോലട തീ മരുന്ന് പോലെ കത്തിടുന്ന പെണ്ണട കാലമായി പോണട താലി കൊണ്ട് പാട രാത്രി ഞാനും നീ നിലാവും പൂവും ഞാനും നീ കിനാവും ചേർന്നു പോയാൽ തെറ്റാടുന്നു അയ്യോ അയ്യോ ലജ്ജനക്ക നിന്നെ ഞാൻ കിട്ടേനേൽ അയ്യോ അയ്യോ ലജ്ജനക്ക കൈക്കൂലി കിട്ടേണം അയ്യോ അയ്യോ മുത്തം വച്ചോ സദ്യയും വച്ചോണം പിമ്പെ പിമ്പെ മല്ലടിച്ചാൽ എല്ലോരും കട്ടായം പട പട പപ്പടമായേ ഇവന്മാരറിയുന്നില്ലല്ലോ വീട്ടുകൾ ഫോൾസ് വണ്ടിക്കാത്ത് ഒഴുക്കേണ്ട പെട്രോൾ ഇവനത് എന്താ കാണിക്കുന്നേ ഈ ടി വി ഒന്ന് ഓഫിയോ സാർ സരോജ് കുമാർ എന്തായാലും എന്നെ തിരിച്ചറിയണ്ട ആരാണി മുഖം മൂടി പോലീസ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ
പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഹാപ്പി ആയിട്ട് കളിക്കും. സോറി. ബായ് എന്നെ കൊന്നു കളയുമെന്ന് കരുതിയാ ഞാൻ പോയത്. അവൻ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ജിന്നാബായ് പറയൂ കഥ. സത്യമായിട്ട് എനിക്ക് അറിയില്ല. സിനിമയിൽ പോലും ഇത്ര വയലൻസ് ഇല്ലല്ലോ. ആരാണിവ? ഇവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അജീസ് ജിനാബായ്. അവനെവിടെ? അജീസ് അവൻ എവിടെയാന്നാ നിന്നോട് ചോദിച്ചത്? ഇവിടെ തന്നെ ഉണ്ടടാ കള്ള നായിന്റെ മോനെ. നീ എന്റെ അനിയനെ കൊന്നല്ലടാ. നിന്നെ അതിനേക്കാളും ക്രൂരമായിട്ട് ഞാൻ കൊല്ലൂടാ. നീ എന്റെ ചന്ദ്രുവിനെയും ഭാര്യയും കൊന്നത് എങ്ങനെയാണോ അതുപോലെ നിന്നെയും മൃഗീയമായിട്ട് ഞാൻ കൊല്ലും. കാത്തിരുന്നോ? നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയാമോ? ജഗത്താനോടാ, ജഗത്താൻ. നീ ഒരാണാണെങ്കില്, നീ ഒറ്റ തന്നയ്ക്ക് പറഞ്ഞവനാണെങ്കില് ഞാൻ എവിടെയാണെന്ന് നീ അന്വേഷിക്കണ്ട. നീ എവിടെയാണെന്ന് മാത്രം പറ. ഞാൻ അവിടേക്ക് എത്താം. പപ്പടം പപ്പടമായി പോകുന്നു. എന്ത് പറ്റി ജിനാബായ്? എന്നേക്കാൾ വാശിയുമായി അവൻ എന്നെ കൊല്ലാൻ വേണ്ടി തേടി നടക്കുക. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ തേടി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ എന്നോട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവൻ ഒരൊറ്റ ഫോൺ പോലീസിന് ചെയ്ത എല്ലാം ഫിനിഷാവും. നീ അവൻ ആര് എവിടെയുണ്ടെന്നല്ല ഐഡന്റിഫൈ ചെയ്യണം. പപ്പടമായി പോകുക. അല്ല, എന്താ പറഞ്ഞെന്ന് ഒന്നുകൂടി പറയാമോ സാർ? പ്ലീസ്. പപ്പടമായി പോകുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന ദീവനെയാണെന്ന് നോക്കി. ഹലോ ഡി സി പി. ആർ ഡി സി പി, എന്റെ അനിയനെ കൊന്നത് മറ്റാരുമല്ല, നിന്റെ അളിയൻ സീനു. സരോജ് കുമാർ ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ റിക്കവർ ചെയ്ത എന്റെ പണം നിന്റെ അളിയന്റെ കയ്യിൽ കൊടുത്തയക്കണം. എവിടെ വരണം, എങ്ങനെ വരണമെന്ന് ഞാൻ പറയാം. ഹലോ ഹലോ, എന്തു മണ്ടത്തിലോ പറയുന്നേ? നിങ്ങൾ പറയുന്ന സീനു എന്റെ അളിയനോ ഫാനോ വല്ലോ ആണോ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ? അവൻ വരും, നിന്നെ തേടിയല്ല. ഞാൻ ദുബായിക്ക് പോകാൻ വേണ്ടി പണം ചോദിച്ചപ്പോ നീ എന്താ ചോദിച്ചെന്ന് അറിയോ? എക്സ്ട്രാ എത്ര തരുമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കാതെ അവരെനിക്ക് പണം തന്നു. അവരെന്റെ കൺമുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് കുന്നുമ്പോ എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അവനെ പിടിക്കാനും പണിഷ് ചെയ്യാനും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനിടയ്ക്ക് നീ എന്തിനാ? എന്താ ചെയ്താ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്? ഏത് സമയത്തും സെൽഫോണും കണ്ണും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാ അയ്യവൻ അവിടെ പോയി അവന്റെ കൺമുമ്പിൽ വെച്ച് അവന്റെ അനിയനെ ഫിനിഷ് ചെയ്തു. മോനെ സീനു, ഇത്ര ദിവസമായിട്ട് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നു. കൂട്ടുകാരന് വേണ്ടി ഏതൊക്കെ ചെയ്ത് തെറ്റില്ല. നീ എത്ര നല്ലവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു മോനെ. ഒന്നും അറിയില്ല, നിർത്ത്. എന്തോന്നാടാ എനിക്ക് അറിയാത്തത്? നിങ്ങളുടെ പോലീസ് അവന്റെ തലയ്ക്ക് ഇത്രയെന്ന് വില പറഞ്ഞിരിക്കുകയല്ലേ? ഇപ്പൊ അവനെ ആര് കൊല്ലുന്നോ അവൻ പോലീസ്. എടാ സീനു, നീ പോയി ആ പന്നിയുടെ മോനെ കൊന്നേ. നിന്നെ തടയാൻ വരുന്നോന്റെ കാര്യം ഞാനേ. അതെ ചേട്ടാ, നമ്മുടെ സീനുകളിനെ അങ്ങോട്ട് വിട്ടാൽ അവന്റെ കാര്യം പപ്പട. സീനു, നിനക്കറിയാലോ ഹീ ഈസ് റിയലി ക്രിമിനൽ. എല്ലാ നീക്കങ്ങളും കെയർഫുൾ ആയിരിക്കണം. സരോജ് കുമാർ അവന്റെ കയ്യിലുള്ള കാര്യം മറക്കരുത്. എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് ധൃതിയായെന്ന് എനിക്കറിയാം. ഗുഡ്, ട്രാക്കിലേക്ക് ഒന്ന് നോക്ക്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, നീ അതിൽ കയറണം. കൃത്യമായി 4 സ്റ്റേഷൻ കഴിഞ്ഞിറങ്ങണം. നീ അവിടെ ഇറങ്ങുമ്പോഴേക്കും ഫോൺ റിംഗ് ചെയ്ത് തുടങ്ങും. I'll give you just 3 rings. ഞാൻ 3 റിംഗ് തരും. ഓക്കെ. അടുക്കുന്നു പറഞ്ഞു, അതിനവൻ എടുത്തില്ലെങ്കിലോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലത്തെ ചോദ്യം ചോദിക്കാൻ നീ ഉണ്ടാവില്ല.
ഗെയിം ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. സ്റ്റേഷന്റെ പുറത്തൊരു ചെമ്മൺ പാത കാണാം. നീ അതിനെ ഫോളോ ചെയ്ത് ഓടി വരണം. ദൂരം 10 കിലോമീറ്റർ. ഞാൻ നിനക്ക് തരുന്ന സമയം 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ ഓടണം പോലും. താനൊന്ന് ഓട് കാണിക്ക്. സിനിമയിൽ ഒരു വലിയ ആക്ഷൻ ഹീറോ ആയി എനിക്ക് പോലും സാധിക്കില്ല. ഇത് ജനം സമ്മതിക്കില്ല. എങ്കിൽ നീ ജീവിക്കാൻ ഞാനും സമ്മതിക്കും. അവൻ വന്നു പോയി. ഇവിടെ എന്റെ കയ്യിലുണ്ട്. അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അവനെ കൊന്നു കളഞ്ഞേക്ക്. അപ്പൊ എന്റെ ലൈൻ ക്ലിയർ ആവും. എന്റെ കൺമുമ്പിൽ വെച്ച് നീ എന്റെ പൊന്നനിയനെ കൊന്നു. ഇപ്പൊ നിന്റെ കൺമുമ്പിൽ ഇവിടെ എനിക്ക് വേണം. ഇവിടെ ഒന്നും ചെയ്യരുത്. ഉണ്ടായില്ലല്ലോ തോക്കിന്.
ആയിരിക്കാൻ റെഡി. നീ റെഡിയാണോ? ഐ ആം നോട്ട് റെഡി. ഡ്രോപ്പ് ദ ഗൺ. അവളോ പോയി, ഇനിയിപ്പോ എന്തിനവിടെ നിൽക്കുന്നത്? ആരാടാ നീ? എന്തിനാ മുഖം മൂടിയിട്ട് നടക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. കണ്ടുപിടിക്കാതിരിക്കണേ വല്ല പാതാളത്തിനും പോയി വിളിക്കടാ. സാർ നിങ്ങൾ ഹീറോ ആയിരിക്കും, പക്ഷെ ഞാൻ അത്ര മോശക്കാരനൊന്നല്ല. ഫോട്ടോ വെച്ച് സർക്കിൾ ഇൻസ്പെക്ടർ ബാബു എന്ന് പറഞ്ഞാൽ അറിയാത്തവരില്ല. പോലീസാ നീ? ആ ഒരു പോലീസ് ഓഫീസറായ നീ വില്ലന് സപ്പോർട്ട് ചെയ്യുന്നോടാ? നിന്നെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. എന്റെ വിടുവായുത്തം കാരണം. ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ചീഫ് ഗസ്റ്റായി നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബിഗ് സ്റ്റാർ സരോജ് കുമാറിനെ പതാക ഉയർത്താൻ വേണ്ടി ക്ഷണിച്ചു. ഒരു താരമായി വളർന്ന ഞാൻ എത്രയോ ഉയർച്ചകൾ കണ്ടിട്ടുണ്ട്. സരോജ് കുമാറായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എനിക്ക് പ്രേക്ഷകർ എത്രയോ തവണ ലൈഫ് തന്നിട്ടുണ്ട്. പക്ഷേ ഈയിടെ ഞാനൊരു അപകടത്തിൽപ്പെട്ട വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാനിവിടെ ജീവനോട് ഇരിക്കേണ്ടവനല്ല. എൻ്റെ ജീവൻ രക്ഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു റിയൽ ഹീറോയുണ്ട്. മിസ്റ്റർ സീനോ, കമൺ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ചെയ്യാൻ കഴിയാത്ത ജോലി ചെയ്ത നിന്നെ പോലീസ് ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്റെ അഭിനന്ദനങ്ങൾ. ഞാനല്ലോ ചെയ്യേണ്ടത്, സാറല്ലേ സെലിബ്രിറ്റി. നോ, യു ആർ ദ റിയൽ സെലിബ്രിറ്റി, യു ആർ ദ റിയൽ ഹീറോ. മിസ്റ്റർ ബാബു, ഇത്ര പെട്ടെന്ന് വയസ്സായി പോകണ്ട. അയ്യാക്ക് എന്താ വയസ്സായതാ? ജയിലിൽ ഡൈ അടിക്കാനുള്ള സൗകര്യമില്ല. പഴയ പോലീസല്ല എസ് ഐ കള്ള റാസ്കൽ. സോറി ഉദയൻ സാറെ, ഒരു റിക്വസ്റ്റ്. എന്റെ മധുമതി എവിടെ? അവളിപ്പം മധുമതി അല്ല, മിസ്സിസ് മധുമതി ശ്രീനിവാസ് അലിയാസ് ദുബായ് സീനു. സാറെ ഇവന് ഞാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. പപ്പടം പപ്പടമായി പോവും.